ஊரிலாக்க வாழ்த்தமே பீமாக்கா. والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك يا مالكي كن شافعي لي فاقتي إني فقير في الورى لغناك يا كرم الثقلين يا كنز الورى جد لي بجودك أرضني برضاك جُدْلِي بِجُودِكَ أَرْضِنِي بِرِضَاكَ جُدْلِي بِجُودِكَ أَرْضِنِي بِرِضَاكَ الله سبحانه وتعالى نام ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, മഷായിഖുമാർ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ, സ്നേഹജനങ്ങൾ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അള്ളാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ അവരെയും നമ്മെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വേദിയിൽ നമുക്ക് ദുആ ചെയ്ത് തരുന്നതിന് ധാരാളം സാദാത്തുക്കളുണ്ട്. സാദാത്തുക്കളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ സദസ്സിലാണ് നാം ഉള്ളത്. ഈ മഹാന്മാരായ സാദാത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ഈ നിമിഷം വരെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ അരുതായ്മകൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ഈ മഹത്തായ ഉറൂസ് പരിപാടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഇതിൻ്റെ ഗുണകാംക്ഷികൾ, വളണ്ടിയർമാർ, ഈ ജാറം, അതുപോലെ പള്ളി, മദ്രസ, മറ്റു ദീനീ പ്രവർത്തനങ്ങൾ നടത്തുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്നവർ, ഇവിടുത്തെ കാരണവന്മാർ, ഇവിടുത്തെ ദീനീയായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ എല്ലാവരുടെയും സഅയ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ബെൽത്തങ്ങാടി താലൂക്കിലെ സുന്നി മഹൽ ജമാഅത്തിൻ്റെ കീഴിലുള്ള മഹല്ലുകളിലെ അസിസ്റ്റന്റ് ഖാദിയായ ബഹുമാനപ്പെട്ട സാദത്ത് തങ്ങളവറുകൾ, അള്ളാഹു അവിടുത്തേക്കും ഈ വേദിയെ ധന്യമാക്കിയിട്ടുള്ള മറ്റു സയ്യിദന്മാർ, പണ്ഡിതന്മാർ, അവർക്കെല്ലാം അവൻ്റെ പൊരുത്തത്തിലായി ദീർഘ ആയുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഓരോരുത്തരെയും
അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തആല ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെ ബറക്കത്ത് കൊണ്ട് പരിഹരിച്ച് റാഹത്ത് നൽകുമാറാകട്ടെ. ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, നാം ദുആ ചെയ്യാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടോ, ആ പ്രശ്നങ്ങളൊക്കെ അല്ലാഹു ഏറ്റെടുത്ത് പരിഹരിച്ച് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുടനീളം രഹസ്യമായും പരസ്യമായും അല്ലാഹുവിന് തഖ്‌വ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദന്മാർ സാരവത്തായ ഉപദേശങ്ങൾ നൽകി ഈ സദസ്സിൽ വെച്ച് ദിക്റുകൾ ചൊല്ലി പ്രാർത്ഥനകൾ നടത്തി ഇനി ദീർഘമായ പ്രഭാഷണമോ പ്രാർത്ഥനയോ പ്രതീക്ഷിച്ചിരിക്കുന്നവരല്ല നിങ്ങൾ എന്നെനിക്കറിയാം. നിങ്ങളെല്ലാവരും ഈ സദസ്സിലെത്തിയിട്ടുള്ളത് ഈ സാദാത്തുക്കളെ അവരെ സ്ഫുരിക്കുന്ന മുഖം കാണുന്നതിനും അവരുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനുമാണ് എന്നെനിക്കറിയാം. ഈ മഹത്തായ ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചതിൽ വളരെ സന്തോഷം. പലതവണ ഈ യാത്രയൊക്കെ ഓർത്തുകൊണ്ട് ഒഴിയാൻ ഉദ്ദേശിച്ചതായിരുന്നു. കാരണം 11 മണിക്ക് യാത്ര പുറപ്പെട്ട് ഇപ്പോൾ 8:30 സമയമാകുമ്പോഴാണ് ഇവിടെ എത്തിച്ചേർന്നത്. അതിനിടയ്ക്ക് നിസ്കരിക്കുന്നതിന് പരമാവധി ഒരു 20 മിനിറ്റ് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ യാത്രയാണ്. ഇനി നിങ്ങളൊക്കെ ഈ സമീപ പ്രദേശങ്ങളിൽ നിന്ന് വന്നവരാണെങ്കിലും 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥലങ്ങളിലെത്തും. ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥലത്തെത്തണമെങ്കിൽ വീണ്ടും ഒരു 8 മണിക്കൂറെങ്കിലും യാത്ര ചെയ്യണം. അങ്ങനെ 10-18 മണിക്കൂർ യാത്ര ചെയ്ത് വന്നാൽ നിങ്ങളോട് സംസാരിക്കുന്നത് 1 മണിക്കൂറോ 2 മണിക്കൂറോ സമയമാണ്. അതിലുള്ള പ്രയാസങ്ങൾ ഓർത്തുകൊണ്ട് പലപ്പോഴും ഞാൻ ഇങ്ങനെ പരിപാടി ഏറ്റെടുക്കാറില്ല. പക്ഷേ സുന്നത്തു ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ അതുപോലെ നമ്മുടെ സാദാത്തുക്കളും നമുക്ക് വേണ്ടപ്പെട്ട ആദരിക്കപ്പെടുന്ന ആളുകളൊക്കെ നിങ്ങളൊരു പരിപാടിക്ക് വന്ന് സഹകരിക്കണമെന്ന് പറയുമ്പോൾ ചിലരോടൊക്കെ സാധ്യമല്ല എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണ് പരിപാടി ഏൽക്കുന്നത്. എന്നാൽ തന്നെ ഈ മംഗലാപുരം ഭാഗത്ത് എത്രയോ പരിപാടി ഏറ്റെടുത്തതിൽ തന്നെ വരാത്തതുണ്ട്. അങ്ങനെ ഇയാൾ ഏറ്റാൽ വരാത്ത ഒരാളാണ് എന്ന ഒരു ചെറിയ ചീത്തപ്പേരുണ്ട്. അതിന് ചില കാരണങ്ങൾ. ഒരു 700 വീടുകളുള്ള ഒരു മഹല്ലത്തിൽ ചെറിയ ഒരു ഖിദ്മ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് ഞാൻ. അപ്പൊ ആ മഹല്ലത്തിലെ ആളുകൾക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവും. മരണം, നിക്കാഹ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവും. നേരത്തെ നിശ്ചയിക്കപ്പെടാത്തതാണല്ലോ മരണം. ഒരു മഹല്ലത്തിലെ ഖതീബിനെ സംബന്ധിച്ചിടത്തോളം ആ മഹല്ലത്തിലെ ആളുകൾക്ക് എല്ലാ വിഷയത്തിനും ലഭിച്ചിരിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ ഒരു ഖതീബ് എന്നാണ് അവർ പറയാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിശ്ചയിച്ച പരിപാടികളിൽ തന്നെ പങ്കെടുക്കാൻ സാധിക്കാറില്ല.
ഇവിടെ ബഹുമാനപ്പെട്ട സാദത്ത് തങ്ങളുടെയും മറ്റും സയ്യിദന്മാരുടെയും ഒക്കെ ബറക്കത്തുകൊണ്ട് കാര്യമായ പ്രയാസങ്ങളൊന്നുമില്ലാതെ എത്തിച്ചേരാൻ സാധിച്ചു. അൽഹംദുലില്ലാ. വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടു കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കും. സഹോദരന്മാരെ, നിങ്ങളൊക്കെ സയ്യിദുമാരുടെ പ്രാർത്ഥന ഉദ്ദേശിച്ചു വന്നവരാണെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അവരൊക്കെ ഈ സദസ്സിലേക്ക് വന്നാൽ വളരെ സന്തോഷമാണ്. ഈ ഉറൂസ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള സംഘാടകർ വളരെയധികം പാടുപെട്ട് ഒരുക്കിയ ഒരു സദസ്സാണ്. കസേരകളും അതുപോലെ സുന്ദരമായ പന്തലുമൊക്കെ പ്രഭാഷണങ്ങൾ നടക്കുന്നത് പോലെയല്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് സ്വലാത്തുകളും തസ്ബീഹുകളും അതുപോലെ തെർലിയത്തുകളുമൊക്കെ ഉയർന്നുകൊണ്ടിരിക്കും. അതെല്ലാം നാളെ ആഖിറത്തിൽ നമുക്ക് വലിയ ഫലം ചെയ്യും. വളരെയധികം താല്പര്യത്തോടുകൂടി വളരെ താല്പര്യത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഈ സദസ്സിൽ ഇരിക്കുന്നത് കൊണ്ട് വലിയ നേട്ടങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. പ്രത്യേകിച്ച് മുത്തഅല്ലിമീങ്ങൾക്ക് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ നന്മയും തിന്മയും തൂക്കുന്ന ഈ ത്രാസ് ഒന്ന് കണ്ടാൽ തരക്കേടില്ല. ഞാനും നിങ്ങളുമൊക്കെ പല തുലാസുകളും കണ്ടിട്ടുണ്ട്. പലചരക്ക് കടകളിൽ തൂക്കുന്ന തുലാസ്, ജ്വല്ലറികളിൽ സ്വർണം തൂക്കുന്ന തുലാസ്, അങ്ങനെ പലതരത്തിലുള്ള തുലാസുകൾ. ഒരു ലോറി നിറയെ ചരക്ക്, ടെന്ന് കണക്കിന് അതെല്ലാം ഒന്നിച്ച് തൂക്കുന്ന തുലാസ് കണ്ടിട്ടുണ്ട്. എന്നാൽ നിസ്കാരം തൂക്കുന്ന തുലാസ് കണ്ടിട്ടുണ്ട്. നോമ്പ് തൂക്കുന്ന തുലാസ്, മനുഷ്യൻ ചെയ്യുന്ന നല്ലതും തീയതുമായ കർമ്മങ്ങൾ തൂക്കുന്ന തുലാസ്, കളവ് പറഞ്ഞതും പരദൂഷണം പറഞ്ഞതും വ്യഭിചരിച്ചതും പലിശ വാങ്ങിയതും കൊടുത്തതും ഇങ്ങനെ മനുഷ്യന്റെ ദുഷ്പ്രവർത്തനങ്ങൾ, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ദിക്ർ, തസ്ബീഹ് പോലുള്ള അമലുകളും തൂക്കുന്ന തുലാസ്, അത് നിങ്ങളിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു തുലാസ് ഇല്ലേ
ഉണ്ട്, തീർത്തും ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വാദ പറയാറുള്ളത്. ഇപ്പോൾ രാത്രിയാണ്, ഈ രാത്രിക്ക് ശേഷം ഒരു പകൽ ഇനി വരാനുണ്ട്. ഒരു പകൽ കഴിഞ്ഞ് ഇപ്പോൾ രാത്രിയായതായത്, ഒരു പകൽ കഴിഞ്ഞ് രാത്രിയായതാണ് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇനി ഈ രാത്രിക്ക് ശേഷം ഒരു പകൽ വരും എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതേ രൂപത്തിൽ ഉറപ്പോടുകൂടി വിശ്വസിക്കണം ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം. ആ റേഞ്ചിൽ അത്ര നിങ്ങൾക്ക് ഉറപ്പും വിശ്വാസവും വരുന്നില്ലെങ്കിൽ ഞാൻ വളരെ വിനയത്തിൽ പറയുകയാണ്, നാം നിസ്കരിക്കേണ്ടതില്ല, പള്ളിയിൽ വരേണ്ടതില്ല, നോമ്പ് അനുഷ്ഠിക്കേണ്ടതില്ല, ഹജ്ജിനോ അംറയ്ക്കോ പോകേണ്ടതില്ല, മുസ്ലിം എന്ന് പറയേണ്ടതില്ല, കള്ളുകുടി നിർത്തിവെക്കേണ്ടതില്ല, സൗകര്യപ്പെടുന്നത് പോലെ സുഖലോലപതയോടെയുള്ള ജീവിതം ത്യജിക്കേണ്ടതില്ല. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടി വരുന്നതും ത്യജിക്കേണ്ടി വരുന്നതും ആഹിറം ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമാണ്. ആഹിറം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് നിസ്കാരം നോമ്പ് പോലുള്ള അമലുകൾ വേണ്ടത്. അവര് മാത്രമേ തിന്മകൾ ചെയ്യുന്നതിനെ തൊട്ട് പേടിക്കേണ്ടതുള്ളൂ. എന്നാൽ നന്മയും തിന്മയും തൂക്കുന്ന ഒരു തുലാസുണ്ട് എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ബുഖാരി തന്റെ സഹീഹ് ബുഖാരിയിൽ 8000 ചില്ലുവാനും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സഹീഹ് ബുഖാരിയാണ് വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ബൃഹത്തായ ഗ്രന്ഥം. ഖുർആൻ 30 ജുസ് ഉള്ളതുപോലെ സഹീഹ് ബുഖാരി 30 ജുസ് ആണ്. ഖുർആൻ 30 ജുസ് ഓതിയിട്ട് ഖത്മ് തീർക്കുന്നത് പോലെ സഹീഹുൽ ബുഖാരി ഓതിയിട്ട് ഖത്മ് തീർക്കാറുണ്ട്. ഖുർആൻ ഓതി ഖത്മ് തീർക്കുന്ന ദിവസം ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥന സംഘടിപ്പിച്ച് പ്രത്യേകം സുന്നത്തുള്ളത് പോലെ സഹീഹുൽ ബുഖാരി മുഴുവനും ഓതിയിട്ട് തീർക്കുമ്പോൾ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് പ്രത്യേകം പ്രാർത്ഥന നടത്തൽ സുന്നത്തുണ്ട്. ഈ സഹീഹുൽ ബുഖാരിയിൽ ഇമാം അബൂ അബിദില്ലാ മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അസഹുൽ കുതിബ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന വിശ്വപ്രശസ്തമാകുന്ന ഈ സഹീഹുൽ ബുഖാരി ഇമാം ബുഖാരി 16 വർഷം കൊണ്ട് എഴുതി തീർത്തതാണ്. എവിടെ വെച്ചുകൊണ്ടാണ് ഇമാം ബുഖാരി സഹീഹ് ബുഖാരി എഴുതിയത് എന്നറിയുമോ? അത് തന്റെ നാടാകുന്ന ബുഖാറയിൽ വെച്ചല്ല, മറിച്ച് മുത്തു മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിൽ വെച്ചാണ് എഴുതി തീർത്തത്. മക്കയിൽ നിന്നാണ് ഇമാം ബുഖാരി എഴുതി തുടങ്ങിയത്. മദീനയിൽ നിന്നാണ് ഇത് എഴുതി തീർത്തത്. നിങ്ങൾക്കാർക്കെങ്കിലും മദീനയിൽ പോകാൻ ഭാഗ്യം കിട്ടിയാൽ നമുക്കെല്ലാം അല്ലാഹു വീണ്ടും വീണ്ടും മദീനയിലെത്താൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട മണ്ണ് അത് മദീനത്തെ മണ്ണാണ്.
അല്ലാഹുവിന്റെ റസൂലിനെ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി പടച്ചറബ് മണ്ണെടുത്തത് അത് മദീനയിൽ നിന്നാണ്. ഭൂമിയിലെ മണ്ണിലേറ്റവും പുണ്യപ്പെട്ട മണ്ണ് അത് മദീനയിലെ മണ്ണാണ്. ഞാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നാടും വീടും വിട്ട് ഹിജ്റ വന്നു എന്നൊരു പുണ്യമില്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു കണക്ക് പടച്ചറബ് എനിക്ക് നിശ്ചയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരണം എന്നൊരു പ്രത്യേകമായ നന്മ അല്ലാഹു എനിക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ഞാൻ മദീനക്കാരിൽ പെട്ടവനാകുമായിരുന്നു. അത്രയും പുണ്യപ്പെട്ട സ്ഥലമാണ് മദീന. അൽ ഈമാനു യഗ്രിസു ഇലൽ മദീന കമാ തഗ്രിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. ഒരു സർപ്പം അതിന്റെ മാളത്തിലേക്ക് അഭയം തേടി പോകുന്നത് പോലെ ഈമാനും ഈമാനുള്ള ആളുകളും മദീനയിലേക്ക് മടങ്ങുന്നതാണ്. മദീന ലക്ഷ്യം വെക്കുന്നതാണ്. മദീന മദീന എന്ന ചിന്തയിൽ കഴിയുന്നതാണ്. എന്നാൽ ആ മദീനയിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോ മസ്ജിദുൻ നബവി, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പള്ളി മസ്ജിദുൻ നബവിയാണ്. ആ മസ്ജിദുൻ നബവിയിലേക്ക് ചെല്ലുമ്പോൾ അതിന്റെ വടക്ക് ഭാഗത്തിൽ കൂടി വരുമ്പോൾ ആ പള്ളിയുടെ കമ്പൗണ്ടിലേക്ക് എത്തുന്നതിന്റെ മുൻപ് ഒരു 10-20 മീറ്റർ ഇപ്പുറത്ത് ഒരു പള്ളിയുണ്ട്. വളരെ ചെറിയ പള്ളിയാണ്. ശറൽ അബൂദർ എന്ന പേരറിയപ്പെടുന്ന റോഡിനകത്തുള്ള പള്ളി. ആ പള്ളിയുടെ പേര് മസ്ജിദുൽ ബുഖാരി എന്നാണ്. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരി എഴുതിയത് ആ പള്ളിയിൽ ഇരുന്നു കൊണ്ടാണ്. എപ്പോഴാ ബുഖാരി ഇമാം സഹീഹുൽ ബുഖാരി എഴുതിയത്? മക്കളെ, പാതിരാത്രിയിലാണ്. 8000 ഹദീസ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഓരോ ഹദീസ് എഴുതുമ്പോഴും ഇമാം ബുഖാരി കുളിച്ച് തൂവെള്ള വസ്ത്രം ധരിച്ച് അത്തറു പൂശി രണ്ടരക്കെഴുത്ത് നിസ്കരിച്ചിട്ടല്ലാതെ ഒരു ഹദീസും ഇതിലെഴുതിയിട്ടില്ല. ആദീസ് മുഴുവനും എഴുതിയത് പാതിരാത്രിയിലാണ്. പാതിരാത്രിയിൽ നിലാ വെളിച്ചത്തിലാണ്. വെളിച്ചത്തിന് വേണ്ടി വിളക്ക് കത്തിച്ചാൽ വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കപ്പെടുന്ന എണ്ണ ശുഭഹത്തിന്റെ മുതലാകുമോ എന്ന് കരുതിയിട്ട് വിളക്ക് കത്തിച്ച വെളിച്ചത്തിൽ എഴുതിയതല്ല. പാതിരാത്രിയിൽ ഉദിച്ചു വരുന്ന ചന്ദ്രന്റെ നിലാ വെളിച്ചത്തിലാണ് ഈ ഹദീസുകൾ മുഴുവനും എഴുതിയത്. എന്തൊരു സൂക്ഷ്മതയുള്ള പണ്ഡിതനാണ്. അതുകൊണ്ട് ഹുജ്ജത്ത് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാനിൽ വസാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ ലോകത്തോട് വിട പറയുമ്പോ കുളിച്ച് നല്ല അത്തറ് പൂശി കഫം പൊടി കഫം പൊടി കഫൻ തുണിയിൽ പൊതിഞ്ഞ് ഇമാം ബുഖാരി ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസ്സാലി തന്റെ തെച്ചഞ്ഞു പതഞ്ഞത്തോട് സഹീഹുൽ ബുഖാരി മലർത്തി വെച്ച് കേട്ടാ മരണം കാത്തു കിടന്ന മഹാനാണ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് മരണം വരിച്ചിട്ടുള്ളത്. മരണത്തിനെ കാത്തു കിടന്നിട്ടുള്ളത്, മലക്കുൽ മൗത്തിനെ പ്രതീക്ഷിച്ചിരുന്നത്. പറഞ്ഞു വന്നത് അത്രയും വിശ്വപ്രശസ്തമാകുന്ന ഗ്രന്ഥം ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരി ബാബുൻ കൈഫ കാന ബദുൽ വഹ്യി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് തന്റെ കിതാബ് തുടങ്ങിയിട്ട് അവസാനം ഈ ഗ്രന്ഥം അവസാനിപ്പിച്ചത് എങ്ങനെയാണ് എന്ന് സാധാരണക്കാര് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാബു ഖൗലിഹി തആല വനദഉൽ മവാസീനൽ ഖിസ്താ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് വളരെ നീതിപൂർവകമായ ഒരു തുലാസ് ഞാൻ സ്ഥാപിക്കാൻ പോകുന്നുണ്ട്.
ആ തുലാസിനെ കുറിച്ചുള്ള ഹദീസ് വിവരിച്ചു കൊണ്ടാണ് ഇമാം ബുഖാരി തന്റെ സഹീഹ് ബുഖാരി അവസാനിപ്പിച്ചിട്ടുള്ളത്. അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് റിപ്പോർട്ട് എന്ന ഹദീസാണ് അവസാനം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ ثقيلتاني بالميزان حبيبتاني الى الرحمن നാവിനെ പറയാൻ എളുപ്പമുള്ള രണ്ട് കലിമത്തുകൾ മീസാൻ എന്ന തുലാത്തിൽ വളരെ ഭാരം തൂങ്ങുന്ന രണ്ട് കലിമത്തുകൾ അല്ലാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട രണ്ട് കലിമത്തുകൾ സുബ്ഹാനല്ലാഹി وبحمده سبحان الله العظيم ഇതാണ് സഹീഹുൽ ബുഖാരിയുടെ അവസാനത്തെ ഹദീസ്. അവസാനം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇതാണ്. ആ ഹദീസിൽ പറഞ്ഞത് മീസാൻ തുലാസിൽ വല്ലാത്ത ഭാരം തൂങ്ങുന്ന രണ്ട് കലിമത്തുകളാണ്. ഞാൻ എന്റെ മുമ്പിലിരിക്കുന്നവരോട് ചോദിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കുകയാണ്, സഹോദരിമാരോട് ചോദിക്കുകയാണ്, അല്ല ജീവിതത്തിലെപ്പോഴും എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ ഒരു തുലാസിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇമാമുമാർ നിസ്കാരത്തിൽ ഖുർആൻ ഓതുന്നത് കേൾക്കാറുണ്ട്. നന്മയും തിന്മയും തൂക്കുമ്പോ അണുമണി തൂക്ക് നന്മയുടെ തട്ടങ്ങാനും ഭാരം തൂങ്ങിയാൽ അവന്റെ ജീവിതം വളരെ തൃപ്തികരമായ ജീവിതമാണ്, അവർണനീയമായ ജീവിതമാണ്, അവന് കിട്ടുന്ന സുഖങ്ങൾക്ക് അവസാനമില്ല, അന്ത്യമില്ല, ചിന്തിക്കാൻ പോലും കഴിയാത്ത സുഖങ്ങളാണ്. അതേ സമയത്ത് മാമൻ ഖഫത്ത് മവാസീനു, നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് അണുമണി തൂക്കം നന്മ കുറഞ്ഞു പോയാൽ, ഭാരം കുറഞ്ഞു പോയാൽ, അവന് ചെന്നെത്താനുള്ള അവനെ പിടിച്ചുകൂട്ടുന്ന അവനെ അണിച്ചുകൂട്ടുന്ന അവന്റെ സങ്കേതം അത് ഹാവിയത്തി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഹാവിയ? നാറുൻ ഹാമിയ, വല്ലാത്ത ചൂടുള്ള നരകമാ, ചിന്തിക്കാൻ കഴിയാത്ത നരകമാ, ഓർക്കാൻ കഴിയാത്ത നരകമാ. ഈ നരകത്തിലേക്ക് അറിയപ്പെടുന്നത് അണുമണി തൂക്കം നന്മ കുറയുമ്പോഴാ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന്റെ മുൻപ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങളോട് പറയട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് ഒരു സ്വഹാബി വരുന്നു, വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാ ഇന്നലി മംലൂകീന, എനിക്കൊരുപാട് അടിമകളുണ്ട്, എനിക്ക് സേവകരുണ്ട്, എനിക്ക് തൊഴിലാളികളുണ്ട്. അതേ അക്കാലഘട്ടത്തിൽ അടിമക്കച്ചവടം നടക്കുന്ന കാലമാണ്. ആ കാലഘട്ടത്തിൽ എനിക്കൊരുപാട് അടിമകളുണ്ട്. യുക്കദ്ദിബൂനനീ, ഈ അടിമകൾ എന്നോട് കളവ് പറയാറുണ്ട്. വഖാനൂനീ, അവര് പലതും പറഞ്ഞ് എന്നെ വഞ്ചിക്കാറുണ്ട്. യാ റസൂലല്ലാ വഅസൗനീ, അവര് ഞാൻ പറഞ്ഞതിൽ എതിരി ചെയ്യാറുണ്ട്. അടിമകൾ യജമാനന് അനുസരിക്കണം, യജമാനന് ജോലി ചെയ്തിരിക്കണം, യജമാനന് സർവവും സമർപ്പിച്ചിരിക്കണം, ഇതല്ലേ നിയമമുള്ളത്? എന്റെ അടിമകള് പലപ്പോഴും എന്നോട് കളവ് പറയാറുണ്ട്, എന്നെ വഞ്ചിക്കാറുണ്ട്, എന്റെ കൽപ്പനകൾക്ക് തിരസ്കരിക്കാറുണ്ട്, അനുസരിക്കലില്ല.
ഞാനവരെ ചീത്ത പറയലുണ്ട്, ചിലപ്പോൾ ഞാനവരെ വേദനിപ്പിക്കലുണ്ട്, ഞാനവരെ ശിക്ഷിക്കലുണ്ട്. തങ്ങളെ കൈഫ അന മിൻഹും യാ റസൂലല്ലാഹ്, എന്തിനാണ് ഞാനിത് പറയുന്നത്? മക്കളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഞാനും അവരും തമ്മിൽ ആഖിറത്തിൽ എങ്ങനെയുണ്ടാകും, എന്റെയും അവർക്കും ഇടയിലെ ബന്ധം എങ്ങനെയുണ്ടാകും? മുത്തുനബി പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ഉപദേശിക്കുന്നു, അല്ലാ യുഹ്സബു മാ ഖാനൂക വമാ സൗക വമാ യകദിബൂനക, അവര് നിന്നോട് കളവ് പറഞ്ഞതും അവര് നിന്നെ അനുസരിക്കാത്തതും അവര് നിന്നെ വഞ്ചിച്ചതും എല്ലാം കൃത്യമായി തൂക്കപ്പെടും. മാത്രമല്ല, നീ അവരെ വേദനിപ്പിച്ചതും നീ അവരെ ചീത്ത പറഞ്ഞതും രണ്ടും കൂടി കൃത്യമായി തൂക്കപ്പെടുന്നതാ, രണ്ടും കൃത്യമായി കഫാഫായിട്ട് പോയാൽ അവര് നിന്നെ വഞ്ചിച്ചതും അവര് നിന്നെ അവര് നിന്നെ അനുസരിക്കാത്തതും അവര് നിന്നോട് കളവ് പറഞ്ഞതും അതിന് പകരമായി നീ അവരെ ചീത്ത പറഞ്ഞതും നീ അവരെ ശിക്ഷിച്ചതും രണ്ടും തുല്യമായിട്ട് തൂങ്ങുമെങ്കിൽ നിനക്ക് കംപ്ലൈന്റ് ഇല്ല, ലാലക്കാവലാലൈക, അതിന്റെ മേൽ നിനക്ക് പ്രത്യേകം ഗുണമില്ല, അതിന്റെ മേൽ നിനക്ക് പ്രത്യേകം ശിക്ഷയില്ല. അതേ സമയത്ത് നീ എങ്ങാനും അവരെ ശിക്ഷിച്ചതും നീ എങ്ങാനും അവരെ ചീത്ത പറഞ്ഞതും അവര് ചെയ്തതിനേക്കാൾ കൂടുതലാണെങ്കിൽ അതാ തീർച്ചയായിട്ടും നിന്നോട് പ്രതികാരം ചെയ്യപ്പെടുന്നതാ, നിന്നിൽ നിന്നത് തിരിച്ചു വാങ്ങുന്നതാ. അതേസമയത്ത് നീ ശിക്ഷിച്ചതിനേക്കാളും നീ ചീത്ത പറഞ്ഞതിനേക്കാളും കൂടുതലാണ് അവര് ചെയ്ത അക്രമങ്ങളെങ്കിൽ നിനക്കവരെക്കാൾ വലിയ പതിലുണ്ടാകുന്നതാ. മാതാപിതാക്കള് മക്കളെ അദബ് പഠിപ്പിക്കുമ്പോൾ, മക്കൾക്ക് സംസ്കാരം പഠിപ്പിക്കുമ്പോൾ, മക്കൾക്ക് അനുസരണം പഠിപ്പിക്കുമ്പോൾ, മക്കളെ കൊണ്ട് ഖിദ്മത്ത് ചെയ്യിപ്പിക്കുമ്പോൾ, മക്കളെ ചീത്ത പറയുമ്പോൾ, മക്കളെ അടിക്കുമ്പോൾ, മക്കൾ ചെയ്തിട്ടുള്ളതിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇത് ഉമ്മയാണെന്ന് കരുതിയിട്ട് വിട്ടുവീഴ്ചയില്ല, ഉപ്പയാണെന്ന് കരുതിയിട്ട് വിട്ടുവീഴ്ചയില്ല. ചിന്തിക്കണ്ടേ, ഒരു ഉസ്താദ് തന്റെ ശിഷ്യനെ, ഒരു ശൈഖ് തന്റെ മുരീദിനെ, ഗുരുനാഥൻ തന്റെ ശിഷ്യനെ അതാ ചീത്ത പറയുന്നതിലോ അടിക്കുന്നതിലോ ശിക്ഷിക്കുന്നതിലോ ആ പഠിതാവിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അദബുകളേക്കാൾ കൂടുതലാണെങ്കില് എന്റെ അടുത്ത് പഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയിൽ നിന്ന് അദബുകേട് വന്നോ, ആ വിദ്യാർത്ഥിന് അനുസരണക്കേട് വന്നോ, ആ വിദ്യാർത്ഥിന് തിന്മ വന്നോ, ഞാനതിന് ശകാരിക്കുകയാ, ആ വിദ്യാർത്ഥിയെ ചീത്ത പറയുകയാ, ആ വിദ്യാർത്ഥി അടിക്കുകയാണ്, വിദ്യാർത്ഥി ചെയ്തിട്ടുള്ള തെറ്റിനേക്കാൾ എന്റെ ശിക്ഷ കൂടുതലാണ്, എന്റെ ചീത്ത പറയൽ കൂടുതലാണോ, കുട്ടിയെ കുറിച്ച് പറഞ്ഞത് കൂടുതലാണോ, എന്നെ പടച്ചറബന്നെ വെറുതെ വിടൂല. തീർച്ചയായിട്ടും കൃത്യമായിട്ട് ഖിസാസ് എടുക്കുമെന്ന് പഠിപ്പിച്ച നേതാവാണ് റസൂലുള്ളാഹ്. അവനവന്റെ അടുത്ത് പഠിക്കുന്ന കുട്ടികളെ ചീത്ത പറയുമ്പോൾ, അവനവന്റെ അടുത്ത് പഠിക്കുന്ന കുട്ടികളെ അടിക്കുമ്പോൾ, അവരെ കൊണ്ട് ഖിദ്മ ചെയ്യിപ്പിക്കുമ്പോൾ, അവരെ കൊണ്ട് മറ്റതു പലതും ചെയ്യിപ്പിക്കുമ്പോൾ, അല്ലാ അല്ലാ, ഇതൊക്കെ ഒരു തൂക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞത് കെട്ടുകഥകളല്ല, ഞാൻ നിങ്ങളോട് പറയുന്നത് ഐതിഹ്യമല്ല, പുരാണമല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വഹീഹായ ഹദീസുകളാ.
ഞാൻ പറഞ്ഞതുപോലെ ഈ രാത്രിക്ക് ശേഷം പകല് വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കണ്ടേ. അത്രയും കൃത്യമാണ് നന്മ തിന്മകൾ തൂക്കുന്ന തുലാസ് കേട്ടോ. ഇതങ്ങ് പറഞ്ഞപ്പോൾ ഈ സ്വഹാബി പറയുന്നു, ലാലാ യാ റസൂലല്ലാ, ഈ അടിമകളും ഞാനും തമ്മിൽ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഇന്ന് മുതൽ അവരെ ഞാൻ വിട്ടുപിരിച്ചിരിക്കുകയാ. അവര് പടച്ചറപ്പിന് വേണ്ടി സ്വതന്ത്രരാ, അടിമകളല്ല. എനിക്ക് ഹിദ്മ ചെയ്യേണ്ടതില്ല. അടിമത്തത്തിൽ നിന്ന് അവരെ ഞാൻ മോചിപ്പിച്ചിരിക്കുകയാ. നാളെ പടച്ചറപ്പിനോട് അവരുടെ പേരിൽ വിചാരണ നേരിടാ എനിക്ക് കഴിയുന്നതല്ല, എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞ് തന്റെ അടിമകളെ മുഴുവനും ആ സമയത്ത് സ്വതന്ത്രരാക്കി പോയി. മുസ്ലിമീങ്ങളെ, ഇന്ന് വരെ ഈ നിമിഷം വരെ ഇങ്ങനത്തെ ഒരു കാര്യത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഓർത്തിട്ടുണ്ടോ? പടത്തറപ്പ് തൂക്കുമെന്നും പടത്തറപ്പ് കണക്ക് നോക്കുമെന്നും അത് പരിശോധിക്കുമെന്നും അത് കൃത്യമായ രൂപത്തിൽ നിർണയിക്കുമെന്നുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഭർത്താവ് ഭാര്യയെ പറ്റി പറയുമ്പോ, ഭാര്യയെ ചീത്ത പറയുമ്പോ, ഭാര്യയെ ശകാരിക്കുമ്പോ, അതുപോലെ തിരിച്ചുമുണ്ടാകുമ്പോ ഇതിനൊക്കെ കൃത്യമായി കണക്ക് നോക്കുന്ന സമയമുണ്ട്, തൂക്കിക്കണക്കാക്കുന്ന സ്ഥലങ്ങളുണ്ട്. അണുമണി തൂക്കം കൂടുതലാണോ പടച്ചറപ്പിന്റെ അടുത്ത് വ്യക്തമായ ശിക്ഷകളുണ്ട്. മുസ്ലിമീങ്ങളെ, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ഓരോ കാര്യം വ്യക്തമായ കണക്കുണ്ട്, അത് കറക്റ്റായിട്ട് അറിയോ നിങ്ങള്? അല്ലാഹുവിന്റെ കോടതി എന്ന് പറയുന്നത് എന്താണ്? ഞാൻ എന്റെ വിഷയം വരുന്ന മുമ്പ് ഇത് പറഞ്ഞതാ. ഈസാ നബി അലൈഹിസ്സലാം അതുകൊണ്ടാണ് ചോദിച്ചത്, ഇത് തൂക്കുന്ന തുലാസം കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസലാം തങ്ങളോട് പടച്ച റബ്ബ് പറഞ്ഞു, ഈസാ നബിയേ നിങ്ങളൊന്ന് കണ്ണടച്ചോളൂ, കണ്ണടച്ചൊന്ന് തുറന്നോളൂ. കണ്ണടച്ച് തുറന്ന സമയത്ത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീണുപോയി. ബോധം തെളിഞ്ഞ ശേഷം ചോദിച്ചു, എന്തേ സംഭവിച്ചത്? ഒന്നുമല്ല മക്കളെ, എന്റെ മുൻപിൽ ഇരിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോ, ഞാൻ അല്ലാഹു റസൂലിനെ കുറിച്ച് പറയുമ്പോ, ഞാൻ സ്വർഗത്തെ പറ്റി പറയുമ്പോ, ഞാൻ നരകത്തെ പറ്റി പറയുമ്പോ, ഞാൻ ഖുർആനെ പറ്റി പറയുമ്പോ, ഞാൻ ഖബറിനെ പറ്റി പറയുമ്പോ, ഞാൻ നരകത്തെ പറ്റി പറയുമ്പോ, ഞാൻ പാലത്തെ പറ്റി പറയുമ്പോ, ഞാൻ മീസാനെ പറ്റി പറയുമ്പോ, അത് ഓർത്തുകൊണ്ട് പാഠം ഉൾക്കൊണ്ട് അണുമണി തൂക്കം ഈമാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കണം, വർദ്ധിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇത് പറയുന്നത്. ആ നിലക്കായി ഇത് സംഘടിപ്പിച്ചത്, അതിനാ നിങ്ങളൊക്കെ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്, അതിനാ നിങ്ങൾ ഉറക്കമിളച്ച് കാത്തിരിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് അല്ലാന്റെ മുമ്പിൽ ഒരു നേട്ടം കിട്ടണം. ആ ഉദ്ദേശത്തോടു കൂടി ഇരിക്കുന്നവരോട് പറയട്ടെ, ഈസാ നബി അലൈഹിസ്സലാത്തു വസലാം നിങ്ങൾ പറയുകയാണ്, അല്ലാ അല്ലാ ഈ ദുനിയാവ്, ഈ ദുനിയാവിലുള്ള ചരാചരങ്ങള്, സുബ്ഹാനല്ലാഹ്, ഈ ദുനിയാവ് എത്ര വലുതാണ്, ഈ ദുനിയാവിലെ ചരാചരങ്ങൾ എത്ര വലുതാണ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ നിങ്ങൾക്ക് പരിചയമുള്ള മംഗലാപുരം ടൗൺ ഓർത്തു നോക്കൂ, അതിനും അപ്പുറം ബാംഗ്ലൂർ ഓർത്തു നോക്കൂ, അതിനും അപ്പുറം ബോംബെ നിങ്ങൾ ഓർത്തു നോക്കൂ, ഇന്ത്യ രാജ്യം നിങ്ങൾ ഓർത്തു നോക്കൂ. ഇന്ത്യ രാജ്യമാണോ ഭൂമി എന്ന് പറയുന്നത്? ഇന്ത്യ രാജ്യം എന്ന്
പറയുന്നത് ഈ ഭൂമിയിലെ 200 ചില്ലാനന്ത ആട്ടങ്ങൾ ഒന്ന് മാത്രമാ. അങ്ങനെ എത്ര രാജ്യങ്ങള്, എന്തെല്ലാം സംവിധാനങ്ങള്, എന്തെല്ലാം ചരാചരങ്ങള്, ഈ ദുനിയാവിലുള്ള സകല വസ്തുക്കളും എടുത്തിട്ട് അല്ലാഹുവിന്റെ തുലാസിന്റെ തട്ടിലൊന്ന് വെച്ചു കൊടുത്താൽ ഒരു കടക് മണിയെ പോലെ തോന്നുകയില്ല. ഈ ദുനിയാവും ദുനിയാവിലെ ചരാചരങ്ങൾ മുഴുവനും കൂടി ഈ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിന്റെ തട്ടിലങ്ങി വെച്ചാല് അല്ലാഹ് ഒരു സദാ തുലാസിനകത്ത് ഒരു കടക ഒരു കടകിന്റെ മണി വെച്ചതുപോലെ അനുഭവപ്പെടൂല. അത്രയും വിശാലമാണ് ഈ തുലാസിന്റെ തട്ടുകൾ, ആ നന്മയുടെ തട്ടുകള്. സൽക്കർമ്മങ്ങളെ കൊണ്ട് നിറക്കണമല്ലോ, നോമ്പ് നിസ്കാരങ്ങളെ കൊണ്ട് നിറക്കണമല്ലോ, ദാനധർമ്മങ്ങളെ കൊണ്ട് നിറക്കണമല്ലോ, ഹസനാത്തുകളെ കൊണ്ട് നിറക്കണമല്ലോ. ആർക്കാണ് അതിന് കഴിയുക എന്നോർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞതാ, ബോധം കെട്ട് വീണുപോയതാ. അത്രയും വിശാലമാണ് മക്കളെ ഈ തുലാസ്. ഇവിടെയാണ് ബഹുമാനപ്പെട്ട മുത്ത് റസൂൽ പറഞ്ഞത് സത്യലതാനി ഫിൽ മീസാനി. ഈ തുലാസ് വലിയ കനം തൂങ്ങുന്ന രണ്ട് കലിമത്തുകളാണ്. ഈ വാക്കിന് വലിയ രണ്ട് വല്ലാതെ കനം തൂങ്ങുന്ന രണ്ട് കലിമത്തുകളാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഉസ്താദുമാരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, സഹീഹുൽ ബുഖാരി ഹദീസിൽ കാണാ സുബ്ഹാനല്ലാഹി തംലഉൽ മീസാന. ഈ മീസാന നിറക്കുന്ന വചനമാണ് സുബ്ഹാനല്ലാഹ്. ഒരു തസ്ബീഹിന്റെ പുണ്യം എത്രയാ, അല്ലാ അല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ അല്ലാഹു വിചാരണയ്ക്ക് കൊണ്ടുവരുന്നു. വിചാരണയ്ക്ക് കൊണ്ടുവരുമ്പോ സുബ്ഹാനല്ലാഹ് ഓർഡർ അനുസരിച്ച് മരണത്തിന് ശേഷമുള്ള ജീവിതം പറയുമ്പോ 8-10 ദിവസം പറഞ്ഞാൽ അത് എവിടെയും എത്തുകയില്ല. അതുകൊണ്ട് മനഃപൂർവമാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് മരണത്തിന് ശേഷമുള്ള ജീവിതം അല്ലാ 8-10 ദിവസം കൊണ്ട് ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതഅല്ലിമായ ഞാൻ പറഞ്ഞാൽ അവസാനിക്കുന്നതല്ല. എത്രയോ കാസറ്റുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, യൂട്യൂബിലും മറ്റും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കാൻ പറയുകയാണ്, ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതാ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ നാളെ കൊണ്ടുവരുമ്പോൾ ആ കൊണ്ടുവരുന്നവൻ പാപപ്പെട്ട ഞാനാവാം, ഈ പാപപ്പെട്ട നിങ്ങളാവാം, നമ്മുടെ കൂട്ടത്തിൽ ആരുമാവാം. ഒരു പാപപ്പെട്ട മനുഷ്യനെ മശ്റയിൽ കൊണ്ടുവരപ്പെടുന്നു. അവിടെ കിതാബുകൾ ഏടുകൾ നൽകപ്പെടുന്നത് എങ്ങനെയാ, ചില ആളുകൾ വലത്തെ കയ്യിൽ നൽകപ്പെടുന്നുണ്ട്, ചില ആളുകൾ ഇടത്തെ കയ്യിൽ നൽകപ്പെടുന്നുണ്ട്. ഇടത്തെ കയ്യിൽ നൽകപ്പെടുന്നത് മോനെ നീ സാധാരണ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഇങ്ങനെ വാങ്ങുന്നത് പോലെ ഇടത്ത് കയ്യിൽ കൊടുക്കുകയല്ല മക്കളെ. ഈ ഇടത്തെ കൈ നിന്റെ നെഞ്ചിന്റെ ഭാഗത്തുള്ള കുഴിയിൽ കൂടി അങ്ങോട്ട് കടത്തിയിട്ട് ഈ കൈ പുറത്തേക്ക് എടുത്തിട്ട് നിന്റെ പുറത്തുകൂടെയാണ് കൊടുക്കപ്പെടുന്നത്. അതാണ് പിറകിൽ കൂടി കിതാബ് കൊടുക്കുന്നത്. ഞാനും നിങ്ങളും മനസ്സിലാക്കിയതുപോലെ ഒന്നുകിൽ വലത്തേ കൈ കൊണ്ട് കിതാബ് വാങ്ങുക, അല്ലെങ്കിൽ ഇടത്തേ കൈ കൊണ്ട് കിതാബ് വാങ്ങുക. അങ്ങനെയല്ല, ഇന്റെയും നിന്റെയും നിന്റെയും ഇടത്തെ കൈ ഈ നെഞ്ഞിലൂടെ തുളക്കുകയോ അത് തുളച്ചിട്ട് അത് പുറത്തുകൂടെ എടുക്കുകയോ അങ്ങനെ പുറത്തുകൂടെ എടുത്തിട്ട് പിന്നാമ്പുറത്താ നൽകപ്പെടുന്നത്. അല്ലാ അല്ലാ ആ പിന്നാമ്പു
അമാനത്ത് നൽകപ്പെടുന്ന കിതാബോ അത് തീർത്തും കറുത്ത കിതാബാണ്, കറുത്ത എഴുത്തുകളാണ്. വലങ്കയിൽ നൽകപ്പെട്ട കിതാബിന് വെളുത്ത എഴുത്തുകളാണ്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, അങ്ങനെ പിന്നാമ്പുറത്തിൽ കൂടി നെഞ്ഞു തുളച്ച് പിന്നാമ്പുറത്തിൽ കൂടിയാണ് കിതാബ് നൽകപ്പെട്ടതെങ്കിൽ അവൻ ചിന്തിക്കണ്ട, അവൻ പരാജയപ്പെട്ടവനാ, അവൻ കലാകാലം നരകത്തിലാ, രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ശകാവത്തിന്റെ അഹിനികാരി എന്ന് പറയുന്ന ഒരു സീഡി ഉണ്ട്, കാസറ്റ് ഉണ്ട്, അത് കേൾക്കുന്നത് നല്ലതാ. എപ്പോഴാണ് മനുഷ്യൻ പരാജയപ്പെട്ടു എന്ന് ഉറപ്പാവല്, ആ സാധനെ കുറിച്ച് പറയുന്ന മാത്രം ഒരു പ്രഭാഷണമുണ്ട്. അല്ലാ, അതേ സമയത്ത് സാധാരണത്തെ പോലെ ഇടത്തെ കയ്യിൽ ഇങ്ങനെ കിതാബ് വാങ്ങുന്ന മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്. ആ നിലയ്ക്ക് കിതാബ് വാങ്ങുന്ന ആളുകളൊക്കെ പിന്നീട് രക്ഷപ്പെടുന്നതാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മക്കളെ നിങ്ങൾ ഏതാ അഞ്ചും അഞ്ചും പത്താണെന്ന് ഉറപ്പിക്കും പോലെ ഉറപ്പിച്ചിരിക്കണം. പകൽ വരാൻ പോകുന്നുണ്ട് എന്ന് ഉറപ്പിച്ചതുപോലെ, ഒരു പകൽ കഴിഞ്ഞ രാത്രിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നതുപോലെ നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതാണ്, വിശ്വസിക്കേണ്ടതാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഈമാനുള്ളൂ, അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇസ്ലാമുള്ളൂ. അവരെ നിസ്കരിക്കേണ്ടതുള്ളൂ, അവരെ നോമ്പെടുക്കേണ്ടതുള്ളൂ, അവരെ പള്ളിയിൽ വരേണ്ടതുള്ളൂ, അവരെ ധർമ്മം കൊടുക്കേണ്ടതുള്ളൂ, അവരെ ഹജ്ജ് ചെയ്യേണ്ടതുള്ളൂ, അവരെ മുസ്ലിങ്ങളിൽ പെടുത്തേണ്ടതുള്ളൂ, അവരെ കള്ളുകൂടി നിർത്തിവെക്കേണ്ടതുള്ളൂ, അവരെ സുഖലോലപതിയോടുകൂടി ജീവിക്കാൻ നിർത്തിവെക്കേണ്ടതുള്ളൂ. നിങ്ങൾക്ക് കേൾക്കണോ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എന്റെ ഉമ്മത്തിൽപ്പെട്ട മനുഷ്യൻ ഹിസാബിന് വരുമ്പോ അല്ലാഹ് അവന്റെ ഏടുകൾ ഇങ്ങ് നിവർത്തുകയാ. അങ്ങനെ തൊണ്ണൂറ്റിഒൻപത് പേജുകൾ അങ്ങ് നിവർത്തുകയാ. തൊണ്ണൂറ്റിഒൻപത് പേജുകളും അവന്റെ ഏടുകളാണ്. ആ തൊണ്ണൂറ്റിഒൻപത് പേജുകൾ ഓരോ പേജിന്റെയും വലിപ്പം എത്രയാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹ് എന്റെയും നിന്റെയും ഇടത്തും വലത്തുമായി രണ്ട് മലക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഏടുകളുടെ ഓരോ പേജിന്റെ നീളം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. ഈ ഭൂമി മുഴുവൻ ഏഴ് ഭൂമികൾ അടുക്കിയടുക്കി വെച്ചാൽ എത്ര വലിപ്പം ഉണ്ടാകുമോ അത്രയും വലിപ്പത്തിലുള്ള തൊണ്ണൂറ്റൊമ്പത് പേജുകളാ ഓരോ പേജ്. ഈ ഭൂമി മുഴുവനും അടുക്കി അടുക്കി അടുത്തേക്ക് ഇങ്ങനെ വെച്ചാൽ എത്ര വലിപ്പമുണ്ടാകുമോ അത്ര വലിപ്പമുള്ള തൊണ്ണൂറ്റൊമ്പത് പേജുകളാ. ഈ പേജുകൾ മുഴുവനും വായിക്കുകയാ, അതിൽ മുഴുവനും തിന്മകളാ, ചെയ്തു കൂട്ടിയത് തിന്മകളാ, ഹീബത്ത് പറഞ്ഞതാ, കളവ് പറഞ്ഞതാ, ഔറത്ത് വെളിവാക്കി നടന്നതാ, മറ്റുള്ളവനെ പറ്റി തെറ്റായ കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചതാ, ഹറാമായ കാര്യങ്ങളിലേക്ക് നോക്കിയതാ, അന്യോരുത്തന്റെ വീട്ടിലേക്ക് നോക്കിയതാ, മറ്റൊരുത്തന്റെ ഔറത്ത് നോക്കിയതാ, ഇക്കിളിപ്പെടുത്തുന്ന പാട്ടുകൾ കേട്ടതാ, വാട്സപ്പിലും ഫേസ്ബുക്കിലും അതാ നെറ്റിന് നോക്കിയിട്ട് അതാ കോമഡി കണ്ടതാ, കമ്പി കേട്ടതാ, തോന്നിയാസങ്ങൾ കണ്ടതാ, അത് കണ്ടു രസിച്ചതാ. അല്ലാ അല്ലാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിന്റെ കണ്ണിന്റെ താഴ്ഭാഗത്തൊരു കറുപ്പടയാളം വെച്ചതാ നീ കണ്ടിട്ടുണ്ടോ? ജീവികളുടെ കൂട്ടത്തിൽ ഒരു ജീവിയല്ലേ കൊരങ്ങ്? കൊരങ്ങന്റെ കണ്ണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ താഴ്ഭാഗത്ത് എന്തൊരു കറുപ്പാ, ഇതുപോലെ നീ കറുപ്പിച്ചതാ. നീ
നരിയുടെയും മറ്റ് കാട്ടു മൃഗങ്ങളുടെയും വന്യമൃഗങ്ങളുടെയൊക്കെ ചുണ്ട് കണ്ടിട്ടുണ്ടോ? അല്ലാത്ത കടിക്കുന്ന നായയുടെ ചുണ്ട് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ജീവിയൊക്കെ കടിച്ചു കീറി കൊന്നിട്ട് അതിന്റെ ചുണ്ട് ചുകപ്പിച്ചത് കണ്ടിട്ടുണ്ടോ? രക്തത്തിന്റെ കളറാ, കടുവയുടെ ചുണ്ടിന് രക്തത്തിന്റെ കളറാ, പുലിയുടെ ചുണ്ടിന് രക്തത്തിന്റെ കളറാ? നിനക്ക് സുന്ദരമായ ചുണ്ട് പടച്ച റബ്ബ് തന്നിട്ട് എങ്ങനെ എന്തെങ്കിലും കെമിക്കലുകളൊക്കെ ഉപയോഗിച്ചിട്ട് നിന്റെ ചുണ്ട് ഇങ്ങനെ ചുകപ്പിച്ചതാ, കണ്ണിന് അങ്ങനെ കളറ് കൊടുത്തതാ? അല്ലാ, അതെ, ഇരകളെയൊക്കെ ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ കടിച്ചു കീറി മാന്തി കീറി തിന്നുന്ന പുലികളുടെയും സിംഹങ്ങളുടെയും ഹിംസജന്തുക്കളുടെ നഖങ്ങൾ നീ കണ്ടിട്ടില്ലേ? അതൊക്കെ മാന്തിപ്പറിച്ച് രക്തമായത് കൊണ്ട് അതിന്റെ നഖങ്ങളൊക്കെ ചുകപ്പിച്ചിരിക്കുകയാ, ചുകന്നിരിക്കുകയാ. മൃഗങ്ങളെ നഖങ്ങളെ പോലെ പെരട്ടിയിട്ട് നിന്റെ നഖം ഇങ്ങനെ ചുകപ്പിച്ചിരിക്കുകയാ, നിന്റെ മുഖത്തൊരു കറുത്ത കുത്തു കുത്തിയിരിക്കുകയാ. ഇങ്ങനെ എന്തെല്ലാം തെറ്റുകളാ, എന്തെല്ലാം തിന്മകളാ! ഈ തിന്മകൾ മുഴുവനും കൂടി അങ്ങ് വായിച്ചു നോക്കുമ്പോൾ 99 സിച്ചില്ലാത്തുകളിലും നീ ചെയ്ത പാപ കൂമ്പാരങ്ങളാ. ഇതൊക്കെ നീ ചെയ്തതാണോ എന്ന് റബ്ബ് ചോദിക്കുമ്പോ നീ അത് സമ്മതിക്കുകയാ? നീ നശിച്ചു എന്ന് ഉറപ്പിക്കുകയാ? നരകം വിധിക്കപ്പെട്ടു എന്ന് ഉറപ്പിക്കുകയാ? ആഖിർ സമാനിലെ മക്കളെ, ഈ നരകം എന്ന് പറയുന്നത് അത് ഒരു അഗ്നിക്കുണ്ടമാണെന്ന് നിങ്ങൾ കരുതരുത്, ഒരു കുരിയാണെന്ന് കരുതരുത്. നരകത്തിന് കൃത്യമായ ജീവുണ്ട്, നരകത്തിന് കൃത്യമായ കണ്ണുണ്ട്, നരകത്തിന് കൃത്യമായിരിക്കുന്ന സംസാരമുണ്ട്, നരകം സംസാരിക്കുന്നുണ്ട്, നരകം ഉരമ്പുന്നുണ്ട്, നരകം ചോദിക്കുന്നുണ്ട്, നരകം വാരിയെടുക്കുന്നുണ്ട്, നരകം ചാടി ചാടി വരുന്നുണ്ട്. ഹബീബ് പറയുകയാ, നരകം നരകത്തിന്റെ ആളുകളെ അങ്ങോട്ട് കാണുമ്പോ അതിന്റെ അഴിവിനൊക്കെ നീട്ടുന്നതാ. മുസ്ലിമിങ്ങളെ, നാം മരങ്ങളും പർവ്വതങ്ങളും മലകളും ഒക്കെ നിരത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ പോൾട്ടോസ് ജെ സി ബി നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ജെ സി ബിന്റെ തുമ്പിക്കൈ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതുപോലത്തെ തുമ്പിക്കൈ നരകത്തിനുണ്ട്. ആ നരകം തുമ്പിക്കൈ നീട്ടിയിട്ട് അതിന്റെ ആളുകളെ ഇങ്ങോട്ട് കോരിയെടുക്കുന്നതാ. കോരിയെടുക്കുന്നതിനെ പറ്റി അല്ലാഹു റസൂല് പറഞ്ഞിട്ടുണ്ട്, കമാതൽ തക്കിതു ത്വയ്റുൽ ഹബ്ബ, ഒരു പക്ഷി എങ്ങനെയാണോ അതിന്റെ ഭക്ഷണമാകുന്ന ഈ വിത്തുകളെ കൊത്തിയെടുക്കുന്നത്, കോഴി എങ്ങനെയാണോ ധാന്യങ്ങൾ കൊത്തിയെടുക്കുന്നത്, കാക്ക എങ്ങനെയാണോ ധാന്യങ്ങൾ കൊത്തിയെടുക്കുന്നത്, പ്രാവ് എങ്ങനെയാണോ ധാന്യങ്ങൾ കൊത്തിയെടുക്കുന്നത്, ഇതുപോലെ നരകം ആവാഹിച്ചെടുക്കുന്നുണ്ട്. ഈ നിലക്ക് നരകം ആവാഹിച്ചെടുക്കുമെന്ന് അവൻ ഉറപ്പിച്ചു പോയി. ഓ മുസ്ലിമേ, ഇമാം തുർമുദി, ഇമാം ഇബ്നു മാജ, അതുപോലത്തെ മുഹദ്ദിസീങ്ങൾ മുഴുവനും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹസനായ സഹീഹായ ഹദീസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ലൈഫല്ല പറയുന്നത്, കെട്ടുകഥകളല്ല പറയുന്നത്, വാറോലകളല്ല പറയുന്നത്, അംഗീകരിക്കാൻ പറ്റാത്തതല്ല പറയുന്നത്. സ്വാദിഖുൽ മസ്തൂഖ് തങ്ങൾ പറയുകയാണ്, എല്ലാം കൊണ്ടും അവൻ തകർ ചെറിയ ഒരു കാടിങ്ങനെ പുറത്തു വരികയാണ്. ഇവന്റെ നന്മ തിന്മകൾ എഴുതപ്പെട്ട റെക്കോർഡുകളിൽ നിന്ന് ഒരു ചെറിയ കാട് അത് പുറത്തു വരികയാ. ഒരു ബിത്താക്ക പുറത്തു വരുമ്പോ അല്ലാഹു പറയുന്നടോ, ഈ ബിത്താക്ക ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് നിന്നെ ഈ പാവപ്പെട്ട മനുഷ്യൻ, അത് ഞാനാവാം, അത് നിങ്ങളാവാം, ഈ ഇരിക്കുന്ന ഓരോരുത്തരുമാവാം. അല്ലാഹുവിനോട് പറയാണ്, ഇത്രയും വിശാലമായ വലിപ്പമുള്ള 99 പേജുകൾ പാപഭാരങ്ങൾ ഉണ്ടാകുമ്പോ അതിനോട് കടപിടിക്കാൻ ഈ കാടിനെന്ത് കയ്യാനാണ്? ഈ കാട് അതിനോടെങ്ങനെ തുല്യമാവാനാണ്? അല്ലാ, ഞാൻ എന്റെ കരുണിന്റെ കഷ്ടങ്ങളാകുന്ന മുഅ്മിനീങ്ങളോട് ആരാ നമുക്ക് അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞു തന്നത്, ആരാ നമുക്ക് ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞു തന്നത്,
തന്നത്, ആരാ സ്വർഗമുണ്ടെന്ന് പറഞ്ഞു തന്നത്, ആരാ നരകമുണ്ടെന്ന് പറഞ്ഞു തന്നത്, ആരാ ഈ നന്മ നന്മയാണെന്ന് പറഞ്ഞു തന്നത്, തിന്മ തിന്മയാണെന്ന് പറഞ്ഞു തന്നത്, ആരാ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതൊക്കെ പഠിപ്പിച്ച മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയുന്നു, ഒരു ചെറിയ നന്മയുടെ കാടെടുത്തിട്ട് അവന്റെ ഹസനാത്തിന്റെ തട്ടിലിട്ട് പോയി, ഹസനാത്തിന്റെ കൂട്ടത്തിലേക്ക് ഈ ഒരു കാടങ്ങി വെച്ച് പോയി. ആ കാടിനകത്ത് ഇസ്ബാത്ത് ചെയ്യപ്പെട്ട് എഴുതപ്പെട്ടിരിക്കുന്നത്, രേഖപ്പെടുത്തിയിരിക്കുന്നത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, ഒരു ഷഹാദത്ത് കലിമയാ ജീവിതത്തിൽ ചൊല്ലിയിട്ടുള്ള ഒരു ഷഹാദത്ത് കലിമയാ, അത് മാത്രമാണ് അവനകത്ത് രേഖപ്പെടുത്തിയത്. അത് ഈ നന്മയുടെ തട്ടിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുമ്പോ സുബ്ഹാനല്ലാ, അവന്റെ തിന്മകൾ മുഴുവനും കാറ്റിൽ പാറുന്നത് പോലെ ഉയർന്നു പോയി, നന്മ ഭാരം തൂങ്ങിപ്പോയി, അവൻ രക്ഷപ്പെട്ടു പോയി, അവൻ സലാമത്തായി. മുഹമ്മദുർ റസൂലുള്ളാ. എന്താ നിങ്ങൾ കേട്ടത്? ഒരു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന ഒരു ദിക്റിന്റെ പവിത്രതയാണ്. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് ഇൽമിന്റെ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് തിരടക്കടക്ക് തഹ്‌ലീൽ ചൊല്ലുന്നത്, തസ്ബീഹ് ചൊല്ലുന്നത്, സ്വലാത്ത് ചൊല്ലുന്നത്. പഴയകാലത്തെ ഉസ്താദുമാർ വാഴ്ന്നു പറയുമ്പോ എന്ന് പറയാറുണ്ടായിരുന്നു, ഇന്ന് നമ്മൾ അങ്ങനെ പറയാറുണ്ടോ? ഒട്ടുമിക്ക ആളുകളും അങ്ങനെ കാലല്ലാഹു അസ്സവജൽ എന്ന് പറഞ്ഞാൽ എന്താണ് പറയേണ്ടത് എന്നറിയോ? സുബ്ഹാനഹു വ തആലാ ലാ ഇലാഹ ഇല്ലാഹു. ഇത് ഏറ്റവും മഹത്തായ ഒരു തസ്ബീഹാണ്, ഇത് ചൊല്ലൽ സുന്നത്താണ്. രണ്ടു മണിക്കൂർ ഒരു പണ്ഡിതൻ വന്ന് വാഴ്ന്ന് പറയുമ്പോഴേക്ക് എത്ര തസ്ബീഹ് ചൊല്ലാറുണ്ട്, എത്ര സലാത്ത് ചൊല്ലാറുണ്ട്, എത്ര തർവീയത്ത് പറയാറുണ്ട്, എത്ര അമീൻ പറയാറുണ്ട്. അതൊക്കെ വാഴ്ന്നിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നതിന്റെ ലാഭങ്ങളാ. െ ഒന്നുകൂടി നിങ്ങൾ കേട്ടോളൂ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, തഅല്ലമു ബാബി മിനൽ ഇൽമി, ഒരു കാര്യം പഠിച്ചാൽ രണ്ടു മണിക്കൂർ വാതിന്റെ സദസ്സിൽ ചെന്നിരുന്നിട്ട് കാര്യമായിട്ട് എന്താ പഠിക്കാൻ കഴിഞ്ഞു? ഒന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരൊറ്റ കാര്യം പഠിച്ചാൽ ഖൈറുൽ ലക മിൻ അൽഫി റക്അത്തിൻ, ആയിരം റക്അത്ത് സ്വീകരിക്കപ്പെട്ട നിസ്കാരത്തേക്കാൾ ഉത്തമമാണ്. അല്ലാഹ് സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ ആയിരം റക്അത്ത് നിസ്കരിച്ചാൽ അല്ലാഹ് സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ റെക്കോർഡ് അനുസരിച്ച് 100 റക്അത്ത് നിസ്കരിച്ചാൽ അല്ലാഹ് ഒരു കംപ്ലൈന്റ് ഇല്ലാതെ ഷർത്തിനോ ഫർദിനോ അദബിനോ ഖുശൂഇനോ യാതൊരു കുറവുമില്ലാതെ അത്രയും ഭക്തിസാന്ദ്രമായ രൂപത്തിൽ 100 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു കാര്യം പഠിച്ചതിന്റെ പുണ്യം കിട്ടുകയില്ല എന്ന് ആരാ നമുക്ക് പഠിപ്പിച്ചു തന്നത്? മുഹമ്മദുർ റസൂലുള്ളാ. പക്ഷേ മക്കളെ, ഒരുമ നാം കേൾക്കുന്ന സമയത്ത് എത്ര തവണ കേൾക്കുകയാണെങ്കിലും അത് ഒന്നുകൂടി ഉറപ്പിക്കുകയും അത് ഒന്നുകൂടി ഉറപ്പ് വരുത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി ആദ്യത്തെ തവണ കേൾക്കുന്നത് പോലെയുള്ള പരിഗണന നൽകേണ്ടതാണ്. മുത്തല്ലിമീങ്ങൾക്കറിയാം, ഇമാം അബൂ ഇസ്ഹാഖ് ശിറാസി, ഇമാം നബവി തങ്ങളുടെ വിശ്വപ്രശസ്ത ഗ്രന്ഥമല്ലേ
തങ്ങളുടേതാണ്. അബൂ ഇസ്ഹാഖ് ഷിറാസി വളരെ പ്രായമുള്ള പണ്ഡിതനാണ്, പക്ഷേ ഷിറാസി ഗ്രാമത്തിലാണ്, വളരെ സാമ്പത്തികമായി വളരെ പ്രയാസമാണ്. ഹബീബായ മുത്തു മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യാൻ സാമ്പത്തികമായി അവിടെ ശേഷിയില്ലാത്തത് കൊണ്ട് കഴിവില്ലാത്തത് കൊണ്ട് വന്നിട്ടില്ല. ഹജ്ജിന് വരാൻ സാമ്പത്തിക ശേഷിയുണ്ടായിരുന്നില്ല. അത് കാരണമായി അങ്ങ് ഷിറാസ് നാട്ടിൽ നിന്ന് നേരിട്ട് കഅബ കണ്ടവരാ, റൗള കണ്ടവരാ, ഹജറുൽ അസ്വദ് കണ്ടവരാ, അത്ര വലിയ മഹാനാ അതേ മദ്ഹബിന്റെ മുഹദ്ദിറാകുന്ന ഇമാം നബി തങ്ങള് അവിടുത്തെ മുഹദ്ദിബിനെ ശർഹ് എഴുതിയതാ. ഈ ഷെയ്ഖ് അബൂ ഇസ്ഹാഖ് സിറാസി അവിടുന്ന് പറയുകയാണ്, ഒരു അറിവ് ഞാൻ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഒരു മസ്അലയോ സമാനമായ കാര്യമോ ഞാൻ ശരിക്കും പഠിച്ചാൽ പിന്നീട് ഞാനത് 100 വട്ടമൊന്ന് പാഠം നോക്കുന്നതാ, 100 വട്ടം വീണ്ടും വായിക്കുന്നതാ, അതൊന്ന് ഉറച്ചു കിട്ടാനാ ഞാൻ ചോദിക്കുന്നു. മക്കളെ, നമ്മളൊക്കെ ഒരു ഹദീസ് കേട്ടാല്, ഒരു ചരിത്രം കേട്ടാല്, ഒരു വാഴ്വ് കേട്ടാല്, അതന്നെ പിന്നെയും പറയുന്നത് കേട്ടാല് പിന്നെ നമ്മൾ ശ്രദ്ധിക്കലില്ല, അത് മുഖവിലക്കെടുക്കലില്ല, അത് പരിഗണിക്കലില്ല. അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമിനോട് ഞാനും നിങ്ങളും കാണിക്കുന്ന അനാദരവാ. മുസ്ലിം മുതഅല്ലിമീങ്ങളോട് അതേ ഉന്നതമായ സ്ഥാനത്തെത്തിയവര് മുഴുവനും എത്തിയത്, ഉയർന്നവര് മുഴുവനും ഉയർന്നവരായത്, മഹാന്മാരൊക്കെ മഹാന്മാരായി തീർന്നത് ആളുകളെയും കിതാബുകളെയും ബന്ധപ്പെട്ട വസ്തുക്കളെയും ആദരിച്ചത് കൊണ്ടോ ബഹുമാനിച്ചത് കൊണ്ടോ ഇന്ന് നമുക്ക് സംഭവിച്ച തെറ്റും അതാണ്. ഒരൊറ്റക്കാരൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, ആലാമത്തായി ഖിയാമത്ത് നാളിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒട്ടുമിക്ക അടയാളങ്ങളും ദൃശ്യമായിട്ടുണ്ട്. ആ പറഞ്ഞ അടയാളങ്ങളിൽ നിന്ന് ഒരടയാളമാണ് അറിവ് ഉയർത്തപ്പെടുന്നതാ, വിവരക്കേട് ലോകത്ത് വർദ്ധിച്ചു വരുന്നതാ, എവിടെയും അറിവിന്റെ വിളക്കുമാടങ്ങൾ കെട്ടുപോകുന്നതാണ്, അറിവ് ഇല്ലാതെ ഇല്ലാതെയായി പോകുന്നതാണ്. ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് ആത്മാർത്ഥമായിട്ടൊന്ന് ചോദിച്ചോട്ടെ, ഈ കാലഘട്ടത്തിൽ ഏത് അറിവാണ് മക്കളെ ഉയർത്തപ്പെടുന്നത്? പഴയ കാലത്തേക്കാൾ എത്ര കൂടുതലാണ് കോളേജുകള്, എത്ര കൂടുതലാണ് നമ്മുടെ ദീനീ സ്ഥാപനങ്ങള്, എത്ര കൂടുതലാണ് പള്ളി ദർസുകള്, എത്ര കൂടുതലാണ് ദൈവ കോളേജുകള്. ദർസുകളും കോളേജുകളും ദീനീ സ്ഥാപനങ്ങളുമാ, അതേ കേരളത്തിലൊന്നും നേരത്തെ ശരീഅത്തിൽ ബിരുദം കൊടുക്കുന്ന ഒരു കോളേജ് ഉണ്ടായിരുന്നില്ല. ഇന്ന് എത്ര കോളേജുകളാണ്, എല്ലാ കോളേജുകളും ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങളാണ്, ഓരോ വർഷവും അത് ആയിരക്കണക്കിന് അല്ലിമീങ്ങളാണ് പഠിച്ച് ബിരുദം നേടി ജനങ്ങളിലേക്ക് പ്രബോധനത്തിനിറങ്ങുന്നത്. ഇങ്ങനെ അല്ലിമീങ്ങൾ കൂടിക്കൂടി വരുന്നു, മുത്തഅല്ലിമീങ്ങൾ കൂടിക്കൂടി വരുന്നു.
ദീനി സ്ഥാപനങ്ങൾ, ദഅ്‌വാ കോളേജുകൾ, അതുപോലെ തന്നെ മറ്റു ദീനി ശരീഅത്ത് കോളേജുകൾ, അതൊക്കെ എന്നും പിള്ളേനേക്കാൾ എത്രയോ കൂടുതൽ കൂടുതൽ ഉണ്ടാകുന്നു. മദ്രസകൾ വളരെ കൂടി കൂടി വരുന്നു. ഒരു മഹല്ലത്തിൽ തന്നെ ഒന്നും രണ്ടും മദ്രസകൾ മാത്രമല്ല, നേരത്തെ അഞ്ചാം ക്ലാസ് ഒക്കെ ഉള്ള മദ്രസ ഇന്ന് പത്തും പ്ലസ് ടു വരെയൊക്കെ നീണ്ടുപോകുന്നു ക്ലാസ്സുകള്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ദീനി സ്ഥാപനങ്ങളും ദീനി വിജ്ഞാനങ്ങളുടെ കേന്ദ്രങ്ങളും വർദ്ധിച്ചു വരുമ്പോൾ കുറയുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഇൽമു ഏതാണ്? അല്ലാഹുവിന്റെ റസൂല് കുറഞ്ഞു പോകുന്നു ഉയർത്തപ്പെടുന്നു എന്ന് പറഞ്ഞ ഇൽമു ഏതാണ്? ഞാൻ ഇങ്ങനെ ബാഹ്യമായിട്ട് ചിന്തിച്ചു നോക്കുമ്പോ അറിവ് കൂടുകയാ. സുബ്ഹാനല്ലാഹ്. അതേസമയത്ത് ബഹുമാനപ്പെട്ട മുത്തനബി പറഞ്ഞ അറിവ് ഏതാണ്? ആ ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അറിവ് അറിവ് എന്ന് പറയുന്നത് ഇങ്ങനെ കേട്ട് കേൾവിക്ക് അറിവ് എന്ന് പറയില്ല, ഊഹാപോഹങ്ങൾക്ക് അറിവ് എന്ന് പറയില്ല, ധാരണകൾക്ക് അറിവ് എന്ന് പറയില്ല. യാഥാർത്ഥ്യത്തോട് യോജിച്ചതും ഒരിക്കലും മാറ്റത്തിന് സാധ്യതയില്ലാത്തതും ഒരിക്കലും നീങ്ങിപ്പോകാത്തതുമായ അചഞ്ചലമായ ഉറപ്പിന് മാത്രമേ ഇൽമ് എന്ന് പറയുകയുള്ളൂ. ആ രൂപത്തിലുള്ള ഇൽമ് നമ്മിൽ എത്ര ആളുകൾക്കുണ്ട്? ഏതിനെപ്പറ്റി? അല്ലാഹുവിനെ പറ്റിയുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ പറ്റി ഉണ്ടോ? മലക്കുകളെ പറ്റി നമുക്ക് ഇൽമു ഉണ്ടോ? മരണത്തിനെ പറ്റി നമുക്ക് ഇൽമു ഉണ്ടോ? മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ പറ്റി നമുക്ക് വ്യക്തമായ അറിവുണ്ടോ? ഞാനും നിങ്ങളും ഒക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു, സങ്കടങ്ങൾ പറയുന്ന അല്ലാഹു, ഈ അല്ലാഹുവിനെ പറ്റി ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങളൊക്കെ എന്റെ മുൻപിൽ ഈ പ്രഭാഷണം കേട്ടിരിക്കുകയാണ്. നിങ്ങൾ ഇരിക്കുമ്പോൾ മക്കളെ നിങ്ങളെ കാലിന്റെ താഴ്ഭാഗത്തേക്കൊന്ന് നോക്കൂ. നിങ്ങളെ കാലിന്റെ താഴെയിട്ടിരിക്കുന്ന ചെരിപ്പ്, ആ ചെരിപ്പിന്റെ താഴെയുള്ള മൺതരികളില്ലേ? ഈ മൺതരികളെല്ലാം നാളെ ഒരു ദിവസം അല്ലാഹുവിനോട് നമ്മെ പറ്റി പറയുന്നതാ. ഞങ്ങൾ ഇരിക്കുന്ന സദസ്സിൽ വെച്ച് ഈ ആയത്ത് ഓതിയിട്ട് നിങ്ങൾ അല്ലാഹ റസൂൽ ചോദിച്ചു, ഈ ഭൂമിയിലുള്ള ഓരോ മൺതരികളും അല്ലാഹുവിനോട് ചില വിവരങ്ങൾ പറയുന്നതാണ്. ഭൂമി അല്ലാഹുവിനോട് പറയുന്ന വിവരങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഹബീബായ മുത്തുനബി ചോദിച്ചപ്പോൾ സഹാബത്തിന്റെ മറുപടി, അല്ലാഹു റസൂലുഹു അഅലം. അല്ലാഹ് അറിയാത്തതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതമുള്ളവർ പറയേണ്ടത് എങ്ങനെയാണ്? അറിയില്ല എന്ന് പറയൽ അദബ് കേടാണ്. അല്ലാഹു റസൂലുഹു അഅലം എന്ന് പറയലാണ് അദബ്. ലോകത്തിന് അദബ് പഠിപ്പിച്ച സഹാബത്ത് മറുപടി പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം. തങ്ങൾ പറഞ്ഞു, മക്കളെ അന്തശിഹദൽ അർദു ബിമാ മിലാലൈഹാ. ഈ ഭൂമിയുടെ മുകളിൽ വെച്ചുകൊണ്ട് ചെയ്ത ഓരോ കാര്യങ്ങളും ഈ ഭൂമി പറയുന്നതാണ്. നിങ്ങളെ കാലിന്റെ താഴ്ഭാഗത്തുള്ള ഈ മൺതരികള് അല്ലാഹുവിനോട് വിളിച്ചു പറയുന്നതാണ്. അങ്ങ് മലപ്പുറം ജില്ലയുടെ അങ്ങേയറ്റത്തുനിന്ന് ഒരു സഖാബി ഇവിടെ വന്നിരുന്നു, അല്ലാഹുവിനെ പറ്റി പ്രഭാഷണം നടത്തിയിരുന്നു, നരകത്തെ പറ്റി പറഞ്ഞിരുന്നു, മഹ്ശറയെ പറ്റി പറഞ്ഞിരുന്നു, അങ്ങനെ പലതും പറഞ്ഞിരുന്നു. പറഞ്ഞപ്പോൾ ഇവനൊക്കെ എന്നെ സന്നിഹിതനായിരുന്നു. ഇന്നാലിന്നവൻ എന്റെ മുകളിൽ നിന്നുകൊണ്ട് കേട്ടിരുന്നു, കസേരക്ക് മുകളിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ ശരിക്ക് ശ്രദ്ധിച്ചിരുന്നവനാ. അവൻ ശ്രദ്ധിച്ചിട്ട് വലത്തെ ചെവിയിൽ കൂടി കേട്ട് ഇടത്തെ ചെവിയിൽ കൂടി തള്ളിവിട്ടവനാണെന്ന് എന്റെയും നിന്റെയും കാലിന്റെ താഴ്ഭാഗത്തുള്ള ഓരോ മണൽ തരിയും പറയുന്നതാണ്. മൺതരിയും റബ്ബിനോട് പറയുന്നതാണ്, ബി അന്ന റബ്ബക ഔഹാലഹാ.
നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സങ്കടം പറയുന്ന വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന റബ്ബുൽ ഇസ്സത്ത് ഈ കണ്ണ് നമ്മുടെ കാലിന്റെ ചുവട്ടിലുള്ള മൺതരികളെ കൊണ്ട് അത് പറയിപ്പിക്കുന്നതാ ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ ചെയ്തതും പറഞ്ഞതും സർവ്വതും അല്ലാഹു ഈ മണ്ണിനെ കൊണ്ട് റബ്ബ് പറയിപ്പിക്കുന്നതാണ് അതിന് കഴിയുന്നവനാണ് നമ്മുടെ റബ്ബ് അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് അറിയണ്ടേ അചഞ്ചലമായിട്ട് അല്ലാഹുവിനെ പറ്റി നമുക്ക് ഉറപ്പ് വേണ്ടേ അതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മരണത്തെ സംബന്ധിച്ച് നമുക്ക് എന്തറിയാം മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ പറ്റി നമുക്ക് എന്തറിയാം ഒരു മനുഷ്യൻ മരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചത് നാം കണ്ടിട്ടുണ്ട് മരിച്ചവരെ നാം മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ട് അവരെ കുളിപ്പിച്ച ശേഷം മയ്യത്ത് കഫൻ ചെയ്തിട്ടുണ്ട് അവരെ മയ്യത്ത് കട്ടിൽ ചുമന്ന് കൊണ്ടുപോയിട്ടുണ്ട് അവർക്ക് വേണ്ടി നാം കബർ കുഴിച്ചിട്ടുണ്ട് ആ കബർ കുഴിച്ച് കബറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അവരെ നമ്മൾ മൂടുകല്ലുകൾ വെച്ച് മറവ് ചെയ്തിട്ടുണ്ട് ശേഷം പിരിഞ്ഞു പോന്നിട്ടുണ്ട് അതേസമയത്ത് ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കുന്നു മരിക്കുന്ന സമയത്ത് അവർ അനുഭവിച്ചത് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ മരിച്ചതിന് ശേഷം അവർ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ ഉപ്പമാര് മരിച്ചവർ ഈ കൂട്ടത്തിലില്ലേ ഉമ്മമാര് മരിച്ചവർ ഈ കൂട്ടത്തിലില്ലേ ഭർത്താക്കന്മാര് മരിച്ച ഭാര്യമാരന്റെ ശബ്ദം കേൾക്കുന്നില്ലേ ഭാര്യ മരിച്ച ഭർത്താക്കന്മാര് കേൾക്കുന്നില്ലേ തന്നോടൊപ്പം എല്ലായ്പ്പോഴും കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ മരിച്ചവർ ഈ കൂട്ടത്തിലില്ലേ എന്നാൽ ഞാൻ ചോദിക്കുന്നു ആരെങ്കിലും ഇതുവരെ അറിഞ്ഞിട്ടുണ്ടോ ആ മരിച്ചവർ മരണ സമയത്ത് അനുഭവിച്ചത് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ ഞാനിതാ പറയാൻ പോവുകയാണ് അതുകൊണ്ടല്ലേ റൂഹിന്റെ കാഴ്ച എന്ന് പറയുന്നത് നാല് തരത്തിലുള്ള കാഴ്ചയുണ്ട് കണ്ണുകൊണ്ടുള്ള കാഴ്ചയുണ്ട് അഗ്നി കൊണ്ടുള്ള കാഴ്ചയുണ്ട് ആത്മാവ് കൊണ്ടുള്ള കാഴ്ചയുണ്ട് ആത്മാവ് കൊണ്ടുള്ള കാഴ്ചക്ക് ഭാവി എന്നോ ഭൂതം എന്നോ വർത്തമാനമെന്നോ പറയാൻ കഴിയില്ല അതേ കാലാമുൻകാലങ്ങൾ കഴിഞ്ഞതും ഇപ്പോൾ കാണുന്നു വരാൻ പോകുന്നതും ഇപ്പോൾ കാണുന്നു ഇപ്പോൾ നടക്കുന്നതും കാണുന്നു ഇതാണ് ആത്മാവിന്റെ കാഴ്ചക്കുള്ള പ്രത്യേകത ഈ ആത്മാവ് കൊണ്ട് സകലം കണ്ടു വന്ന് പറഞ്ഞു തന്ന റസൂലുള്ളാ സുറാഖത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബറും ഹിജ്റ പോകുമ്പോൾ റസൂലുള്ളാനെ പിടിക്കാൻ വേണ്ടി പിറകിൽ തുടർന്ന ഒട്ടകപ്പുറത്ത് തുടർന്ന സുറാഖ സുറാഖത്ത് റസൂലുള്ളാനെ പിടിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അല്ലാഹു റസൂൽ പറയുന്നു പിടിയവനെ അവന്റെ ഒട്ടകം താന്നു പോവുകയാ ഒട്ടകത്തിന്റെ കാല് താന്നു പോവുകയാ തങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാ പൊട്ടിക്കരഞ്ഞ് സങ്കടം പറയുകയോ ദയാലുവായ റസൂല് വീണ്ടും അവനെ രക്ഷപ്പെടുത്തുകയോ അന്ന് സുറാഖത്തിന്റെ കയ്യിൽ നോക്കിയിട്ട് മുത്തു റസൂൽ പറഞ്ഞു സുറാഖ നിങ്ങളെ കൈകളിൽ ഞാൻ കൈസറിന്റെ സാമ്രാജ്യത്തിന്റെ അധിപനാകുന്ന കൈസറി ചക്രവർത്തിയുടെ സീസറിന്റെ കൈകളിലുള്ള വളകൾ നിങ്ങളെ കൈകളിൽ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ മഹാനരായ മുഹമ്മദ് മുസ്തഫ പിന്നീട് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം സിദ്ദീഖുൽ അക്ബറിന്റെ ഖിലാഫത്തിന് ശേഷം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്താണ് കൈസർ കീഴ്പ്പെടുത്തിയിട്ട് റോമാ സാമ്രാജ്യം കീഴ്പ്പെടുത്തിയിട്ട് മഹാനായ സുറാഖത്തിന്റെ കൈകളിൽ ആ വളകൾ തിളങ്ങിയത് അല്ലാഹു റസൂൽ നേരിട്ടു കണ്ടതാ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ ഭാവിയെന്നോ ഭൂതമെന്നോ വർത്തമാനമെന്നോ വ്യത്യാസമില്ലാതെ കാണാൻ കഴിയുന്ന കാഴ്ചയാണ് ആത്മാവിന്റെ കാഴ്ച എന്ന് പറയുന്നത് ഈ ആത്മാവിന്റെ കാഴ്ച കണ്ട് എല്ലാം നമുക്ക് പറഞ്ഞു തന്ന മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ മരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ മരണം എന്ന്
പറയുന്നത് ശരീരത്തിൽ നിന്ന് ആത്മാവ് പിരിയലാണ്. ഈ ആത്മാവ് പിരിയുമ്പോ മനുഷ്യന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക വസ്തുവല്ലേ ആത്മാവ്. ആത്മാവിനെ അള്ളാഹു പടച്ചത് മണ്ണ് കൊണ്ടല്ല, തീ കൊണ്ടല്ല, പ്രകാശം കൊണ്ടല്ല. ആത്മാവിന് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളത് മെർക്കുറിയോടാണ്. മെർക്കുറിയോട് സമാനമായ ഒരു വസ്തുവാണ് ആത്മാവ്. അത് ഒരിക്കലും പിടിക്കാൻ കഴിയില്ല. അത് പിടിച്ചാൽ ഇങ്ങനെ വഴിക്കടിച്ചു കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു വസ്തുവാണ്. ഒരു മനുഷ്യന്റെ ആത്മാവിന് തേനീച്ചയുടെ വലിപ്പമാണ് ഈ ആത്മാവിനെ ശരീരത്തിലേക്ക് സംവിധാനിച്ചത്, സന്നിവേശിപ്പിച്ചത്. ഒരു മലക്കാ അതേ ഭ്രൂണത്തിന് 4 മാസം പ്രായം തികയുമ്പോ, ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഒന്നുകൂടി പറയട്ടെ, ഒരു പുരുഷന്റെ മുതുകിൽ നിന്ന് ഒരു സമയത്ത് നിർഗളിക്കുന്ന ബീജമുണ്ടല്ലോ, അതേ ശുക്ലമാ ശുക്ലത്തിൽ അതാ ലക്ഷക്കണക്കിന് ബീജങ്ങളുണ്ട്. ഒരു സമയം സ്രവിക്കുന്ന ശുക്ലത്തിൽ ലക്ഷക്കണക്കിന് ബീജങ്ങളുണ്ട്. അതിൽ 500 ബീജങ്ങൾക്കാണ് ഉൽപാദന ശേഷിയുള്ളത്. അതിൽപ്പെട്ട ഒരു ബീജമാണ് ഈ പുരുഷ സ്ത്രീയുടെ നെഞ്ഞിൽ നിന്ന് പ്രവഹിക്കുന്ന അണ്ഡവുമായിട്ട് കൂടിക്കലരുന്നത്. ഈ 500 ബീജങ്ങളിൽ നിന്ന് ഒരു ബീജാണോ അണ്ഡവുമായി കൂടിക്കലർന്നിട്ട് ഒരു മൺതരി അല്ലാ ഒരു മനുഷ്യനെ എവിടെയാണോ മറവ് ചെയ്യാൻ പോകുന്നത്, ആ മറവ് ചെയ്യപ്പെടാൻ പോകുന്ന സ്ഥലത്തിൽ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു തരി മണ്ണെടുത്തിട്ട് ഈ ബീജാണ്ഡവും തമ്മിൽ കൂട്ടിക്കുഴച്ചിട്ട് ഗർഭാശയത്തിൽ സൂക്ഷിപ്പിക്കപ്പെടുമ്പോ ബീജാണ്ഡം ഇങ്ങനെ വളരുകയാണ്. വളർന്ന് വളർന്ന് 120 ദിവസമാകുമ്പോ നമ്മളെ കോഴിമുട്ടയ്ക്കകത്തുള്ള മഞ്ഞയില്ലേ, ആ മഞ്ഞയുടെ വലിപ്പമാകുമ്പോ ഒരു മലക്ക് വരികയാണ്. ആ ഒരു മലക്ക് എന്ന് പറഞ്ഞാൽ ആനന്റെ വലിപ്പമുണ്ടാവില്ല. നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്ത മലക്കുകളുണ്ട്. കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ തട്ടി നിൽക്കുന്ന മലക്കുകളുമുണ്ട്. പടച്ചറബിന്റെ മലായിക്കത്തിന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് പറയാനൊക്കോ. അങ്ങനെ വളരെ ചെറിയൊരു മലക്ക് വന്നിട്ട് ഈ ആത്മാവിനെ ഈ ഭ്രൂണത്തിലേക്ക് കടത്തി വിടുകയാണ്. ഭ്രൂണത്തിലേക്ക് കടത്തി വിടുമ്പോ അപ്പോൾ തന്നെ അതിന്റെ വാലിഡ് എത്രയാണെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്, ശക്തിയോ സഹീദോ എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ആ ആത്മാവ് ഉൾക്കൊള്ളുന്ന ശരീരം ആ ഭ്രൂണം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മളത് ആ കടയിൽ നിന്ന് റീചാർജ് കൂപ്പൺ വാങ്ങിയിട്ട് ഒരു മൊബൈലിലേക്ക് നീ റീചാർജ് ചെയ്താല് എത്രയാണ് അതിന്റെ വാലിഡ് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. എത്ര SMS ഫ്രീ ഉണ്ട് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. കാൾ ചാർജ് എത്രയെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. എത്ര ഉപയോഗിച്ചു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. നോക്കാൻ അറിയുന്ന കുട്ടികൾക്കൊക്കെ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നതുപോലെ ആത്മാവിനെ ഈ ഭ്രൂണത്തിലേക്ക് അങ്ങോട്ട് കടത്തി വിട്ടപ്പോ എത്ര കാലം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ ശരീരം ചെയ്യാൻ പോകുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിക്കാൻ പോകുന്ന ഭക്ഷണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശക്തിയോ സഹീദോ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, കൃത്യമായ സമയം വരുമ്പോ ഈ ഭ്രൂണം പിന്നീട് വളർന്നതാണ്. വളർന്നിട്ടോ പിന്നെ 120 ദിവസം കഴിഞ്ഞാരെ അത് മൊത്തം ഒരു രക്തക്കട്ട മാംസക്കട്ടയൊക്കെ ആയി പിന്നീട് ഒരു കൃത്യം ഒരു എല്ലായി തീരുകയാണ്. ആ എല്ല് പല രൂപത്തിൽ വളരുകയാണ്. മോനെ, എന്റെയും നിന്റെയും ശരീരത്തിലുള്ള എല്ലുകളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കോ. അതാ നമ്മുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ഒരു ചങ്ങലയുടെ രൂപത്തിലാണ് ഉള്ളത്. നമ്മുടെ തലത്തൊട്ടി എന്ന് പറയുന്നത് ഒരു കലത്തിന്റെ രൂപത്തിലാണ് ഉള്ളത്. നമ്മുടെ ഈ കഴുത്തിന്റെ മേൽ പോയിട്ടുള്ള എല്ലുകൾ മാത്രം എടുത്താൽ തന്നെ 50 പീസുകളാണ്. നമ്മുടെ കൈകളിൽ എത്ര എല്ലുകളാണ്, എത്ര നട്ടുകളുണ്ട്, ബോൾട്ടുകളുണ്ട്, കട്ടിയുള്ളതുണ്ട്, ചെറുതുകളുണ്ട്. നമ്മുടെ തൊടയെല്ല് എന്ന് പറയുന്ന സാധനം വല്ലാത്ത ഉറപ്പുള്ള എല്ലാണ്. ഇത് മുഴുവനും റബ്ബ് പടച്ചത് ആ ഒരു തുള്ളി ബീജത്തിന്റെ കണികയിൽ നിന്നു തന്നെയാണ്. അതിൽ നിന്നു തന്നെയാണ് നമ്മുടെ രണ്ട്
കിഡ്നിയെ പടച്ചത്, അതിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഹാർട്ടിനെ പടച്ചത്, നമ്മുടെ എന്തിനകത്തുള്ള മജ്ജയെയും പടച്ചത്, ആ ബീജത്തിൽ നിന്നു തന്നെയാണ് നമ്മുടെ മുടി എന്തെല്ലാം രൂപത്തിലാണ് ഫാഷൻ കട്ട് ചെയ്യുന്നത്, ഏതൊക്കെ രൂപത്തിലാണ് നമ്മുടെ തലമുടി കട്ട് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ആ ചെറുപ്പക്കാര് താടി വെക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഓരോ യൂറോപ്യൻ സംസ്കാരങ്ങൾ ഇങ്ങനെ വാരി പുറന്നിട്ട് സൈഡിന് മാത്രം മുടി മുറിക്കുന്നവരുണ്ട്, മുൻപിൽ ഇങ്ങനെ മുടി നിർത്തുന്നവരുണ്ട്, താടി ഇങ്ങനെ പല വില പോലെ വെക്കുന്നവരുണ്ട്, എല്ലാ എല്ലാ വൃത്തികേടുകളും നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മോടി കൂട്ടാനും പരിഷ്കാരത്തിന്റെ പിന്നാലെ പോകാനും ഒക്കെ ഈ മുടിയും രോമങ്ങളും ആരാരൊക്കെ തന്നത്? എന്തുകൊണ്ടാണ് ഇതൊക്കെ പടച്ചറബ് പടച്ചത്? ഒരു പ്രസവിക്കപ്പെട്ട കുഞ്ഞിന്റെ ഏഴാമത്തെ ദിവസം മുടി കളയുന്നുണ്ട്, ഏഴാം ദിവസം മുടി കളയാൻ നമുക്ക് സാധിച്ചത് പ്രസവിക്കുന്ന സമയത്ത് മുടി ഉണ്ടായത് കൊണ്ടാണ്. ഇന്ന് വരെ ഈ തടി താടിയുടെ മുടിയുടെ മെറ്റീരിയൽസ് എന്താണെന്ന് കണ്ടെത്തിയിട്ടില്ല. മുടിമോനെ പ്ലാസ്റ്റിക് ആണോ, മുടിമോനെ ഫൈബർ ആണോ, മുടിമോനെ ഇരുമ്പാണോ? ഇതെല്ലാം അല്ലാഹു ആ ഒരു ബീജത്തിന്റെ കണികയിൽ നിന്ന് സൃഷ്ടിച്ചതാണ്. ഈ സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ പടച്ച റബ്ബുൽ ഇസ്സത്ത് അല്ലാഹ് പുറത്തേക്ക് 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും കഴിഞ്ഞ് ഈ ഭ്രൂണം പുറത്തു വന്നപ്പോ സുന്ദരമായ ശരീരമാ, കൈകളുണ്ട്, കാലുകളുണ്ട്, കണ്ണുകളുണ്ട്, ചുണ്ടുകളുണ്ട്. അല്ലാഹ് മോനെ, എപ്പോഴെങ്കിലും നിനക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഈ കണ്ണാടിയിലേക്കൊന്ന് നോക്കിയിട്ട് നിന്റെ ചുണ്ടിനെ പറ്റി ഒന്ന് വിലയിരുത്തി നോക്ക്. അല്ലാഹു പടച്ച കോടിക്കണക്കിന് ജീവികളെ കൂട്ടത്തിൽ നിന്നെ പോലത്തെ ചുണ്ടുള്ള ഒരു ജീവിയുണ്ടോ? ഈ ചുണ്ടെങ്ങാനും നിനക്കില്ലായിരുന്നുവെങ്കിൽ എന്തൊരു സൗന്ദര്യമാണ് നിന്റെ ചുണ്ടിനെ. സുബ്ഹാനല്ലാഹ്, പോത്തിന്റെ ചുണ്ട് നീ ചിന്തിച്ച് നോക്ക്, മറ്റു ജീവികളെ ചുണ്ട് നീ ചിന്തിച്ച് നോക്ക്, എന്തൊരു സുന്ദരമായ രൂപത്തിലാ നിന്റെ ചുണ്ടല്ലാഹു സൃഷ്ടിച്ചത്. സിഗരറ്റ് വലിപ്പിച്ച് കറുപ്പിച്ചിട്ടില്ല എങ്കില്, വെറ്റിരുന്നുകൊണ്ട് ചോപ്പിച്ചിട്ടില്ല എങ്കില് ഈ ചുണ്ടിന് എന്തൊരു സൗന്ദര്യമാ പടച്ച റബ്ബ് തന്നത്. ഈ രണ്ട് ചുണ്ടുകൾക്ക് എന്തൊരു സൗന്ദര്യമാ ഉള്ളത്, ഇതെല്ലാം കൂടി അല്ലാഹു നിനക്ക് സൃഷ്ടിച്ചിട്ട് എന്നെ പുറത്തേക്ക് ഇറക്കിയതാണ്. അതാ പിന്നെ എനിക്ക് കൃത്യമായ നിന്റെ അവധി എത്തുമ്പോൾ, നിന്റെ ആത്മാവിന്റെ വാലിഡ് തീരുമ്പോട് ഈ ആത്മാവിനെ തിരിച്ചു വിളിക്കാൻ വേണ്ടി, അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി അല്ലാഹു മലക്കുകളെ വിടുന്നു. ഏതാ മലക്കുകള്? 500 മലക്കുകളാണ്. നേരത്തെ ഈ ആത്മാവിനെ അങ്ങോട്ട് കടത്തി വിട്ടത് ഒരു മലക്കാണെങ്കിലേ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി വരുന്നത്. അല്ലാ 500 മലക്കുകളാണ്. ഈ 500 മലക്കൾ 250 ഒരു ഭാഗത്തും 250 മറ്റേ ഭാഗത്തും വന്ന് നിൽക്കുകയാണ്. വന്ന് നിന്നിട്ട് നിന്റെ ആത്മാവിനെ പിടിക്കാൻ പോവുകയാണ്. കാരണം അല്ലാഹ് നിന്റെ ആത്മാവ് ഈ സുന്ദരി വലിയ ശരീരത്തിന്റെ മൊത്തം ഭാഗങ്ങളിലാണ്. ഒരിക്കലും പിടിച്ചാൽ കിട്ടാത്ത വഴിക്കരിച്ച് നിൽക്കുന്ന നിന്റെ ആത്മാവിനെ ഇങ്ങോട്ട് വലിക്കാൻ എന്തൊരു പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇത്രയും മലക്കുകൾ വന്നിട്ടുള്ളത്. ഹബീബ് റസൂലുള്ളാഹ്, ഇടക്ക് സ്ത്രീകളെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി സഹോദരിമാരെ സദക്ക നൽകണമെന്ന് ഓർപ്പെടുത്തുന്നു. ഞാൻ ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അസ്വാദിക്കുൽ മസ്തൂഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആത്മാവിനെ ശരീരത്തിൽ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ അല്ലാഹ് ഒരു പക്ഷേ അടുത്ത നിമിഷം എനിക്കും നിങ്ങൾക്കും അനുഭവപ്പെടാൻ പോകുന്ന കാര്യമാണ്. നമ്മുടെ ഉപ്പമാരത് അനുഭവിച്ചിട്ടുണ്ടാകും, ഉമ്മമാര് അനുഭവിച്ചിട്ടുണ്ടാകും, നമുക്ക് വേണ്ടപ്പെട്ട പല ആളുകളും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അവരെന്താണ് അനുഭവിച്ചത് നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പേടി തോന്നാത്തത്, മരിക്കാൻ നമുക്ക് പ്രശ്നമായിട്ട് തോന്നാത്തത്. ഹബീബ് പഠിപ്പിക്കുകയാ, ഈ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് പിടിക്കുമ്പോ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ മനുഷ്യന് അനുഭവപ്പെടുന്ന വേദന എത്രയാണെന്നറിയുമോ? എത്ര വേദനയാണ് മരിക്കുന്ന
മനുഷ്യൻ അനുഭവപ്പെടുന്നത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയട്ടെ, ഒരു നല്ല വലിപ്പമുള്ള ഏകദേശം ഒരു 10 or 15 centimeters നീളമുള്ള ഇരുമ്പിന്റെ ഒരു കൂർത്ത ആണി ഇങ്ങോട്ടെടുത്തോ. അത്രമാത്രം മൂർച്ചയുള്ള കൂർത്ത ആണി എടുത്തിട്ട് ഈ ആണി നിന്റെ നെറ്റിയിൽ കൂടി അങ്ങോട്ട് ഉള്ളോട്ട് തറയ്ക്കാൻ, അല്ലെങ്കിൽ നിന്റെ ചെന്നിയിൽ കൂടി മേൽപോട്ട് തറക്കാൻ, നിന്റെ ചുണ്ടിൽ കൂടി മേൽപോട്ട് തറക്കാൻ, നിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിൽ കൂടി ഒരു 15 meters നീളമുള്ള ആണി എടുത്തിട്ട് തറക്കാൻ കഴിയുമോ? സുബ്ഹാനല്ലാഹ്, കഴിയില്ല. വളരെ ധൈര്യമുള്ളവരുണ്ടെങ്കിലും ഹിമ്മത്തുള്ളവരുണ്ടെങ്കിലും അങ്ങനെയൊന്നും വേദനിക്കാത്തവരുണ്ടെങ്കിലും സ്വന്തം കൈകൊണ്ട് ആണി എടുത്തങ്ങോട്ട് തറക്കുമോ? ഒരു നെറ്റിയിൽ കൂടെയോ ചെന്നിയിൽ കൂടെയോ കണ്ണിൽ കൂടെയോ മൂക്കിൽ കൂടെയോ വേണ്ട, ഒരു മുള്ളാണി എടുത്തിട്ട് നിന്റെ കയ്യിന്റെ നഖത്തിന്റെ ഉള്ളിൽ കൂടി മേൽപോട്ട് തിരുകുമോ? എന്താ റബ്ബേ, സാധ്യമല്ല ഉസ്താദേ, എന്തൊരു വേദനയാണ്. എന്നാൽ ഞാൻ നിന്നോട് തിരിച്ചു ചോദിക്കുന്നു, ആരെങ്കിലും നിന്റെ കയ്യും കാലും ഫലമായി പിടിച്ചു വെച്ചിട്ട് ഒരു ആണി അങ്ങനെ അങ്ങോട്ട് കേറ്റിയാൽ എങ്ങനെയുണ്ടാകും? നിന്റെ നെറ്റിയിൽ കൂടെയോ നിന്റെ ചെന്നിയിൽ കൂടെയോ മൂക്കിന്റെ ഭാഗത്തിൽ കൂടെയോ നന്നായി ഒരു ആണി അങ്ങോട്ട് പ്രസ് ചെയ്താൽ എങ്ങനെയുണ്ടാകും? സുബ്ഹാനല്ലാഹ്, നീ പരമാവധി കൊതറിയിട്ട് നീ കയ്യും കാലും നിലത്തിട്ടടിച്ചിട്ട് ആർക്കും വിളിയും ഉണ്ടാക്കി കരയുമല്ലോ, നീ പെടയുമല്ലോ. ഞാൻ ചോദിക്കുന്നു, നീ എന്തിനാ ഇങ്ങനെ പെടയുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഒരു ആണി കേറുമ്പോൾ ഇങ്ങനെ കരയാനുണ്ടോ? അല്ല, വേദന കൊണ്ട് വയ്യ, ചിന്തിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഞാൻ ബുദ്ധിയുള്ള എന്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരന്മാരോട് ചോദിക്കുന്നു, ഒരു ആണി നമ്മുടെ ശരീരത്തിൽ അങ്ങോട്ട് കയറുമ്പോൾ അവിടെ വേദനിക്കാൻ കാരണം എന്താണ്? ഇങ്ങനെ വേദന പെണ്ടാവാൻ കാരണം എന്താണ്? ആർപ്പാടി ഉണ്ടാക്കാൻ കാരണം എന്താണ്? ഒന്നുമല്ല, ഈ ആണി അങ്ങോട്ട് കയറുന്ന സ്പേസ് അത്രയും തലത്തിൽ നിന്ന് ആത്മാവ് മാറിക്കൊടുക്കുകയാ. എന്റെയും നിന്റെയും ശരീരത്തിൽ കരണ്ട് പോലെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആത്മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിക്കൊടുക്കുന്ന വേദനയാണ്. അതുകൊണ്ടാണ് ഇത്രയും വേദന നിനക്ക് അനുഭവപ്പെട്ടത്. എന്നാൽ മോനെ, ഈ ആത്മാവ് മൊത്തം ശരീരത്തിൽ നിന്ന് മാറിക്കൊടുക്കുമ്പോഴോ ആത്മാവ് മൊത്തം ശരീരത്തിൽ നിന്ന് പിരിയുമ്പോഴോ എന്താണ് ഉണ്ടാകുന്ന വേദന? ആത്മാവിനെ 50 മലക്കൾ കാലുകളിൽ നിന്ന് പിടിച്ചിട്ട് മുട്ടുകളെത്തിക്കുന്നു, മുട്ടിൽ നിന്ന് വേറെ മലക്കൾ അരയിലെത്തിക്കുന്നു, വേറെ 50 മലക്കളെടുത്ത് നെഞ്ഞിലെത്തിക്കുന്നു, അതുപോലെ കൈകളിൽ നിന്നും പിടിക്കുന്നു. ഒരു മനുഷ്യന് എത്ര വലിയ നെഞ്ഞ് വേദന വന്നാലും ആ സമയത്ത് അവൻ മരിക്കും എന്ന് കരുതണ്ട. മരണത്തിന്റെ വേദന ആർക്കും തുടങ്ങുന്നത് തന്റെ നെഞ്ഞത്തു നിന്നല്ല, മരണവേദന തുടങ്ങുന്നത് കഥാ തലയിൽ നിന്നല്ല, മൂർധാവിൽ നിന്നല്ല, മൗത്തിന്റെ വേദന തുടങ്ങുന്നത് തന്റെ 2 കൈകളിൽ നിന്നാണ്, കാലുകളിൽ നിന്നാണ്. ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാ, അല്ലാഹ് എന്താണ് മനുഷ്യന്റെ മരണവേദന മേൽഭാഗത്ത് നിന്ന് തുടങ്ങാതെ കാലിന്റെ വരലിൽ നിന്നും കൈവിരലിൽ നിന്നും തുടങ്ങാൻ കാരണം എന്നറിയുമോ? നീ ഒരു ഭാഗത്ത് ശാന്തനായിട്ട് കിടക്കാനാണ് മനുഷ്യന്റെ മൂർധാവിൽ നിന്നാണ് മരണത്തിന്റെ വേദന തുടങ്ങുന്നതെങ്കിൽ ഒരാളും ഒരിടത്തും ഇരിക്കൂല, അവൻ കിടക്കൂല, അവൻ പമ്പരം കറങ്ങും പോലെ വേദന കൊണ്ട് കറങ്ങി കറങ്ങി അവൻ ദുനിയാവ് മുഴുവനും ഓടാൻ ശ്രമിക്കുന്നതാണ്. നീ ഒരു ഭാഗത്തെ നീ കനങ്ങാതെ കിടക്കാൻ വേണ്ടി ശാന്തനായി കയ്യും കാലും നീട്ടി കിടക്കാൻ വേണ്ടിയാണ് നിന്റെ കയ്യിൽ നിന്നും കാലിൽ നിന്നും തുടങ്ങുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ ചോദിക്കുന്നുണ്ട്, വിവരമില്ലാത്ത ഞാനും നിങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട്, ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വേദന ഉണ്ടാകുന്നുവെങ്കിൽ മരിക്കുന്ന മനുഷ്യൻ അങ്ങനെ ആർപ്പും വിളിയും ഉണ്ടാക്കി കരയുന്നത് കേൾക്കുന്നില്ലല്ലോ, മരിക്കുന്ന മനുഷ്യൻ കയ്യും കാലും നിലത്തിട്ടടിക്കുന്നത് കാണുന്നില്ലല്ലോ, മരിക്കുന്ന മനുഷ്യൻ അങ്ങനെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് കാണുന്നില്ലല്ലോ. അതേ സമയത്ത് കയ്യിലോ നഖത്തിലോ മറ്റോ നഖത്തിലോ മറ്റോ ഇരുമ്പാണികൾ കേറ്റുന്ന സമയത്ത് എങ്ങനെയാണ് കരയുന്നത്, എങ്ങനെയാണ് പെടയുന്നത്? അങ്ങനത്തെ കരച്ചിലും പെടച്ചിലുമൊന്നും തന്നെ മരിക്കുന്നവര് കാണിക്കുന്നില്ല എന്ന ചോദ്യത്തിന് വസാലി ഇമാമൻ
ഇസ്ലാമിന്റെ മറുപടി, ബുദ്ധിയുള്ള മുസ്ലിമീങ്ങളെ, നമ്മൾ ഒരാള് ആണി നമ്മുടെ നെറ്റിയിലോ അല്ലെങ്കിൽ കയ്യിലോ മറ്റോ തറക്കുന്ന സമയത്ത് പരമാവധി ശക്തി ഉപയോഗിച്ച് പിടയാനും കരയാനും, കാരണം അവിടെ മാത്രമേ നമുക്ക് കംപ്ലൈന്റ് ഉള്ളൂ, അവിടെ മാത്രമേ നമുക്ക് വേദനയുള്ളൂ. നമ്മുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ ഫ്രീ ആയതുകൊണ്ട് നമുക്ക് അതിനൊക്കെ കഴിയുന്നതാ. പക്ഷേ മരിക്കുന്ന സമയത്ത് അങ്ങനെയല്ല. മരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ വേദനയില്ലാത്ത സ്ഥലങ്ങളില്ല. അതെ, എല്ലാ സ്ഥലവും ഒരേ രൂപത്തിൽ അനുഭവിക്കുന്നത് കൊണ്ട് പെടയാൻ കഴിയൂല, പറയാൻ കഴിയൂല, കരയാൻ കഴിയൂല. വളരെ നിസ്സഹായാവസ്ഥയിൽ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒലിപ്പിക്കാനല്ലാതെ മറ്റൊന്നിനും സാധ്യമല്ല. അല്ലാ, നമ്മുടെ ഉപ്പയൊക്കെ ഇത് അനുഭവിച്ചല്ലോ, നമ്മുടെ ഉപ്പുപ്പമാർ അനുഭവിച്ചല്ലോ, നമ്മുടെ ഉമ്മമാർ അനുഭവിച്ചല്ലോ, അവരിത് അനുഭവിച്ച് മരിച്ചു പോയല്ലോ. അടുത്ത നിമിഷം എനിക്കും നിനക്കും അനുഭവിക്കാനുള്ളതാണല്ലോ. ഏതിന്റെ രണ്ട് കൈകളിൽ നിന്ന് വേദന തുടങ്ങിയാൽ നിന്റെ ഒരു സാധാരണ മനുഷ്യന് സഹിക്കാൻ കഴിയുന്ന വേദന 40 യൂണിറ്റ് വേദനയാണെങ്കിൽ അതിനേക്കാൾ അസഹ്യമായ വേദന നിന്റെ രണ്ട് കൈകളിൽ നിന്ന് തുടങ്ങിയിട്ട് ആ വേദന ഇങ്ങനെ പതിയെ പതിയെ മേൽപോട്ട് കയറിയിട്ട് നിന്റെ രണ്ട് ഷോൾഡറുകളും ഈ കൈകൾ ഷോൾഡറിൽ പിരിഞ്ഞു പോകുന്ന രൂപത്തിൽ അസഹ്യമായ വേദന തോന്നിയാൽ, ആ വേദന വീണ്ടും നിന്റെ നെഞ്ഞിലേക്ക് ഇറങ്ങി തുടങ്ങിയാൽ നീ ഉറപ്പിച്ചു കൊള്ളുക ഇതിന്റെ മൗത്തിന്റെ വേദനയാണ്. നീ ദുനിയാവിനോട് വിട പറയുകയാണ്, നിന്റെ കുംഭസാരങ്ങൾ നിൽക്കുകയാണ്, പുങ്കാരങ്ങൾ തീരുകയാണ്. ഇനി ഒരാളോടും നീ അഹങ്കാരം പറയില്ല, കഴിവുകൾ പറയില്ല, മികവുകൾ പറയില്ല. മരിക്കുവോളം 400 വയസ്സ് വരെ ജീവിച്ച ഫിറഔന് മരണസമയം വരെ ഒരു തലവേദന വന്നിട്ടില്ല, ഒരു ചെറിയ അസുഖം വന്നിട്ടില്ല, പല്ല് വേദന വന്നിട്ടില്ല. അത്രമാത്രം അഹങ്കാരിയും ധിക്കാരിയുമായിരുന്നു ഫിറഔന്. ോട്ട് മുക്കിയിട്ട് ആ വെള്ളത്തിന്റെ മീതെ ഒന്ന് ശ്വാസം കിട്ടിയപ്പോ ആർത്തട്ടാസിച്ച് പറഞ്ഞു പോയി, ആമനത്തു ബിലാ ഇലാഹ ഇല്ലല്ലാഹുല്ലദി ആമന ബിഹി ബനൂ ഇസ്രായീൽ. മൂസാ നബിയുടെ ഇലാഹ അല്ലാഹനെ വിശ്വസിച്ചു, ബനൂ ഇസ്രായീൽ വിശ്വസിച്ച അല്ലാഹനെ വിശ്വസിച്ചു. അത്രയും അവന് ബോധ്യം വന്നു പോയി, അത്രയും വലിയ വേദനയാ. ബഹുമാനപ്പെട്ട കഴിവുൽ അൽബാർ തങ്ങൾ പറയുന്നു, ഞാൻ ഈ പറഞ്ഞ പുറംഭാഗത്തുള്ള വേദനയാണെങ്കിൽ മരിക്കുന്ന സമയത്ത് മനുഷ്യന്റെ ഉള്ളിലുണ്ടാകുന്ന വേദന ഏതുപോലെയാ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചുറ്റുഭാഗത്തുമുള്ള ആണികൾ ഉള്ള ശക്തമായ ആണികളെ കൊണ്ട് നിർനിബിഡമായ ഒരു ഇരുമ്പിന്റെ ദണ്ട് ആ ദണ്ട് തന്റെ മലദ്വാരത്തിൽ കൂടി അങ്ങോട്ട് കടത്തിയിട്ട് തന്റെ വായിൽ കൂടി പുറത്തേക്ക് തള്ളിയിട്ട് നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ തോളത്തു ചവിട്ടിയിട്ട് ഈ ദണ്ട് ശരിക്കും ഇങ്ങോട്ട് ശരിക്കതിൽ കിടന്ന് പിരിച്ചു വലിച്ചെടുത്താൽ എന്താണോ ഉള്ളിൽ സംഭവിക്കുക അതാണ് മരിക്കുമ്പോൾ സംഭവിക്കുന്നത്, അതാ മരിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാ മരിക്കുന്നവന്റെ വായിൽ നിന്ന് രക്തം വരുന്നത്, അതുകൊണ്ടാ മരിക്കുന്നവന്റെ മൂക്കിൽ നിന്ന് രക്തം വരുന്നത്, അതുകൊണ്ടാ ഈ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഈ ആത്മാവിനെ എടുത്തിട്ട് മലായിക്കത്ത് പരമാവധി പിടിച്ചു വലിച്ചിട്ട് ഹാർട്ടിൽ കൊണ്ടിടുമ്പോൾ ആദ്യം ഹാർട്ടിലാണല്ലോ ആത്മാവിനെ കൊണ്ടിട്ടത്, ആ ഹാർട്ടിൽ തന്നെ മലക്കുകൾ കൊണ്ടിടുമ്പോൾ ഹൃദയത്തിൽ കെട്ടിപ്പിടിക്കുന്നു, നീരാളി പിടുത്തം പോലെ പിടിക്കുന്ന ഒരിക്കലും വിടാത്ത പിടി പിടിക്കുമ്പോൾ എന്ന മലക്ക് വന്നിട്ട് ഒരു ചെറിയ കൊക്ക കൊണ്ട് വന്ന് അത് പരിച്ചെടുക്കുകയാ. അങ്ങ് വലിച്ചു
വലിച്ചെടുക്കുമ്പോഴേക്ക് രണ്ട് കാലുകൾ തളർന്നു പോയിട്ടുണ്ടാകും, രണ്ട് കൈകൾ മലർന്നു പോയിട്ടുണ്ടാകും, തന്റെ മൂക്കിന്റെ ഓട്ടകൾ വികസിച്ചിട്ടുണ്ടാകും, തന്റെ കണ്ണുകൾ മേൽപോട്ട് തുറിച്ചിട്ടുണ്ടാകും, തന്റെ നാവാണെങ്കിൽ പുറത്തേക്ക് തൂങ്ങിയിട്ടുണ്ടാകും, പരമാവധി വാ പൊളന്നു പോയിട്ടുണ്ടാകും. മരിച്ചു കിടക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മരിച്ച ശേഷം മറ്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടല്ലേ കാണാറുള്ളത്? ഒരു മനുഷ്യൻ മരിച്ച അതേ രൂപത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആര് കണ്ടാലും പേടിച്ചു പോകൂലേ, വാമൊത്തം പൊളന്നിട്ടുണ്ടാകും, മൂക്കുവറ്റേ വികസിച്ചിട്ടുണ്ടാകും, പുറത്തേക്ക് തള്ളിയിട്ടുണ്ടാകും. ആ നിലക്ക് ഞാൻ അവന്റെ നാവെല്ലാം പുറത്തേക്ക് തള്ളി അവന്റെ വായു കൂടി ആത്മാവിനെ വലിക്കുമ്പട് അല്ലാ, ചെറിയ നാളമല്ലേ, വളരെ ചെറിയ ഹോള് അല്ലേ, ആ ശ്വാസം പുറത്തേക്ക് വരുന്ന ആ ദ്വാരം വളരെ ചെറുതാ, അതങ്ങടഞ്ഞു പോയി. അതടയുമ്പോഴാ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും തരിയുള്ള വസ്തുക്കൾ അണ്ണാക്കിലേക്ക് പോയാല് പെട്ടെന്ന് തരിപ്പിൽ പോകാറില്ലേ? തരിത്തൽ പോയി നമ്മൾ ചുമച്ചുകൊണ്ട് പ്രയാസപ്പെടാറില്ലേ? എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഈ ശ്വാസം പുറത്തേക്ക് വരുന്ന കോയലിൽ കൂടി ആത്മാവിനെ ഇങ്ങോട്ട് വലിക്കുമ്പോൾ നമ്മുടെ ചങ്ക് തീർത്തും അടഞ്ഞു പോയി, വെള്ളം ഇറങ്ങുന്നില്ല, കൊടുക്കുന്ന വെള്ളമൊക്കെ പുറത്തേക്ക് ഒഴിഞ്ഞു പോവുകയാണ്. സുബ്ഹാനല്ലാ, ഈ മലക്ക് സാഹസപ്പെട്ട് വലിച്ച് വലിച്ച് ഈ ആത്മാവ് പുറത്തേക്ക് എടുക്കുമ്പോ ആത്മാവ് കിടന്നിട്ട് ഇങ്ങനെ വിറയ്ക്കുന്നതാ, മലക്കുകൾ പറയുന്നതാ, അയ്യത്തു നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്കി റാദിയതൻ മർദിയാ. ഒരു കൃത്യമായ മുഅ്മിനിന്റെ ആത്മാവ് പിടിക്കുന്ന രൂപം പറഞ്ഞോട്ടെ, മലക്കുകൾ ഉർഹുർജി ഇലാ റബ്ബിൻ റാദ്, നിന്നോട് തിട്ടിയുള്ള റബ്ബിന്റെ അരികിലേക്ക് പുറപ്പെട്ടോളൂ എന്ന് പറഞ്ഞ ആത്മാവിനെ ഇങ്ങോട്ട് പുറത്തെടുത്താൽ ഈ കൈ കാലുകളൊക്കെ മറന്നു കിടക്കുന്ന മനുഷ്യൻ, നിസ്സഹായാവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യൻ, സുബ്ഹാനല്ലാഹ്, ആത്മാവ് ഇങ്ങനെ വിറവിറച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രത്യേകമായ മലക്കുകൾ വന്നിട്ടുണ്ട്, അവരെ പട്ട് കൊണ്ട് വന്നിട്ടുണ്ട്, സ്വർഗത്തിൽ നിന്നുള്ള പട്ടുവിന്റെ തൂവാല കൊണ്ട് വന്നിട്ടുണ്ട്. ആ തൂവാലയിൽ ഇത് പൊതിയുന്നതാ, പൊതിഞ്ഞിട്ട് മലക്കുകൾ റൂഹിനെ കൊണ്ടുപോകുന്നതാ. ഇതുകൊണ്ടാണ് സഹോദരാ, ഇന്നാലില്ല ആര് മരിച്ചു കേൾക്കുമ്പോഴും നമ്മൾ ചൊല്ലേണ്ടത് അതാണ്, ഇന്നാലില്ല, നമ്മളൊക്കെ അല്ലാന്റെ അടിമകളാജിറൂക്ക് മടങ്ങി പോകുന്നവരാ, അല്ലാഹുവിലേക്ക് നമ്മൾ മടങ്ങുകയാ, അല്ലാഹുവിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമ്പോ അല്ലാഹുവിലേക്ക് മലക്കുകൾ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഒന്നാനാകാശത്തും രണ്ടാനാകാശത്തും മൂന്നാനാകാശത്തും ഓരോ ആകാശങ്ങളിലും പ്രത്യേകം പ്രത്യേകം മലക്കുകൾ കാത്തു നിൽക്കുന്നുണ്ട്. എന്തിനാണ്? പരിശോധിക്കപ്പെടാനാണ്. ഒന്നാനാകാശത്തൊരു പാറാവുകാരനാകുന്ന മലക്ക് നമ്മുടെ ആത്മാവുമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ പരിശോധിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, ധാരാ എവിടുന്ന് കൊണ്ടുവരുന്നതാ ഹബീബ് റസൂലുള്ളാ? അല്ലാഹ് പഠിപ്പിച്ച ഹദീസിൽ കാണാം, സഹീഹ് ബുഖാരിയിൽ കാണാം, മുത്തുനബി മിഅ്റാജിന്റെ രാത്രിയിൽ പോകുമ്പോ ഓരോ ആകാശത്തും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിർത്തിയിട്ട് ജിബ്രീലിനോട് ചോദിക്കുന്നു, ആരാണ് ഈ വരുന്നത്? അല്ലാഹ് സമ്മതം കിട്ടിയിട്ടല്ലാതെ ഒന്നും മേൽപോട്ട് കയറുന്നതല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ റസൂലിനെ പോലും അങ്ങനെ ചോദിക്കാതെ കടക്കുന്നില്ല. ഈ ദുനിയാവ് ഏതൊരു മനുഷ്യന്റെ ആത്മാവുമായിട്ട് അങ്ങ് ചെല്ലുമ്പോഴും അവിടെ പാറാവുകാരനാകുന്ന മലക്ക് ചോദിക്കുന്നു, ആരാണ് ഈ
നീ വരുന്നത്. ആ മലക്ക് പരിശോധിക്കുന്നു എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും അറിയണം. ഒന്നാൻ ആകാശത്ത് നമ്മുടെ ആത്മാവ് എത്തുമ്പോൾ പരിശോധിക്കപ്പെടുന്നത് നമ്മുടെ കർമ്മങ്ങൾ അല്ല, നമ്മുടെ ഇബാദത്തുകളല്ല, നമ്മുടെ വിശ്വാസത്തെ പറ്റിയാണ് പരിശോധിക്കപ്പെടുന്നത്. അല്ലാഹുവിനെ നാം അറിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ മലക്കുകളെ നാം അറിഞ്ഞിട്ടുണ്ടോ? ആഖിറത്തെ പറ്റി നാം അറിഞ്ഞിട്ടുണ്ടോ? മരണാനന്തര ജീവിതത്തെ കുറിച്ച് നാം അറിഞ്ഞിട്ടുണ്ടോ? ഖബറുകളുടെ രംഗം നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? വിശ്വസിച്ചിട്ടുണ്ടോ? ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസങ്ങൾ ക്ലിയർ ആയിരിക്കണം. ഞാൻ എന്റെ സഹോദരങ്ങളോട് ചോദിക്കട്ടെ, വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സുഹൃതങ്ങൾ പ്രവർത്തിക്കുകയും, വിശ്വസിച്ചതിന് ശേഷമാണ് പ്രവൃത്തി ഉണ്ടാവേണ്ടത്. പ്രവർത്തനങ്ങൾ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. വിശ്വാസം ക്ലിയർ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ, മഹാന്മാരായ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ കൃത്യമായിട്ട് നമ്മൾ വിശ്വസിച്ചിരിക്കണം. ആ വിശ്വാസം വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മറ്റു കർമ്മങ്ങൾക്ക് ഫലമുണ്ടാവുകയുള്ളൂ, ഇബാദത്തുകൾക്ക് കൂലി ഉണ്ടാവുകയുള്ളൂ, അല്ലാഹു നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരുന്നുള്ളൂ. ഇതിനാണ് ആക്കിബത്ത് നന്നായി മരിക്കുക എന്ന് പറയുന്നത്. ഇരിക്കട്ടെ, ഒന്നാൻ ആകാശത്തിൽ എത്തുമ്പോൾ അല്ലാഹുവിനെ സംബന്ധിച്ചും മറ്റു വിശ്വാസപരമായ കാര്യങ്ങളെ സംബന്ധിച്ചും നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതാണ്, പരിശോധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ പറ്റി നമ്മൾ ശരിക്കും പഠിച്ചിരിക്കണം, ആഖിറത്തെ പറ്റി നമ്മൾ പഠിച്ചിരിക്കണം, അല്ലാഹുവിനെ പറ്റി നമ്മൾ പഠിച്ചിരിക്കണം, റസൂലിനെ പറ്റി നമ്മൾ പഠിച്ചിരിക്കണം, ഓരോ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചറിഞ്ഞിരിക്കണം. അതേ സമയത്ത് എന്ത് വിശ്വാസം, എന്ത് നരകം, എന്ത് സ്വർഗം, എന്ത് അല്ലാഹ്, എന്ത് മലക്കുകള്, മരിച്ചാൽ പിന്നെ എന്ത് സംഭവിക്കാനാ, ഞാൻ ചോദിച്ചാൽ ഓർത്തു പോവുകയാണ് നമ്മുടെ ഒട്ടുമിക്ക ചെറുപ്പക്കാരും ആളുകളും ഇന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾ നായയും പൂച്ചയും കോഴിയും അതുപോലത്തെ ജീവികളൊക്കെ ചത്തു പോകുന്നത് പോലെ മനുഷ്യൻ അവധിയെത്തുമ്പോൾ മരിച്ചു പോകുന്നു, അവയെ കുഴിച്ചിടുന്നത് പോലെ മനുഷ്യനെ കുഴിച്ചിടുന്നു, അവയുടെ ദുർഗന്ധം വമിക്കാതിരിക്കാൻ ഈ ചത്തുപോയ മൃഗങ്ങളൊക്കെ ഇതെ ദ്രവിച്ചിട്ട് അത് ചീഞ്ഞളിഞ്ഞ് വാസന വരാതിരിക്കാൻ വേണ്ടി കുഴിച്ചിടുന്നു. അതേപോലെ മനുഷ്യരെയും മറവ് ചെയ്യുന്നു എന്നതിൽ കവിഞ്ഞ് മരണാനന്തരത്തെ സംബന്ധിച്ച് വ്യക്തമായ അറിവുള്ള എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. അടയാളമായി ഉയർത്തപ്പെട്ട് പോയി. ഞാൻ ചുരുക്കി പറയുമോ, അതേ ഇതൊക്കെ എന്താണ് ഈ കാര്യങ്ങളൊന്നും അറിയാതെ അല്ലാഹുവിന്റെ ആയത്തുകളെ കൊണ്ട് തള്ളിപ്പറഞ്ഞിട്ട് എന്തിനീ വിശ്വാസങ്ങളൊന്നും പരിഗണിക്കാതെ എന്ത് സ്വർഗം, എന്ത് നരകം, എന്ത് ആഖിറം എന്നൊക്കെ ചിന്തിച്ച് അതിനെപ്പറ്റി യാതൊരു ധാരണയും ഇല്ലാതെ കേവലം കേട്ടുകേൾവികൾ മാത്രമാണ്, ഊഹാപോഹങ്ങൾ മാത്രമാണ്, ചില ധാരണകൾ മാത്രമാണ്, അചഞ്ചലമായ ഉറപ്പോ വിശ്വാസമോ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചില്ല. അത്തരം ആളുകൾ ആത്മാവുമായി മേൽപോട്ട് ചെല്ലുമ്പോൾ ആകാശത്തിന്റെ കവാടം അവർക്ക് വേണ്ടി തുറക്കപ്പെടുന്നതല്ല, അവരാത്മാവ് മേൽപോട്ടുയർത്തപ്പെടുന്നതല്ല, ആകാശത്തിന്റെ പാറാവുകാരനായി നിൽക്കുന്ന മലക്ക് ഈ ആത്മാവിനെ വാങ്ങിയിട്ട് ചുരുട്ടി ഭൂമിയുടെ താഴ്ഭാഗത്തേക്ക് വലിച്ചെറിയുന്നതാണ്. അത് ഏഴാം ഭൂമിക്കടിയിൽ ഉള്ള സിജീനിൽ ചെന്ന് പതിയുന്നതാ. അതേ സമയത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശ്വസിച്ചിട്ടുണ്ട്, മദ്രസയിലെ ഉസ്താദുമാര് പഠിപ്പിച്ചിട്ടുണ്ട്, പൂർവീകരമായ നമ്മുടെ പിതാക്കന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ വിശ്വാസം ക്ലിയർ ആയി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ആളുകൾ ആത്മാവതാ സ്വീകരിക്കപ്പെടുന്നു, അത് രണ്ടാം ആകാശത്തേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നു, രണ്ടാം ആകാശത്തിന്റെ നിസ്കാരത്തെ കുറിച്ച് പരിശോധിക്കപ്പെടുന്നു. കൃത്യമായിട്ട് നിസ്കരിച്ച ആളുകൾ മുഴുവനും ആ
കടമ്പയും കടക്കുന്നു. മൂന്നാം ആകാശത്ത് നോമ്പ് സക്കാത്തിനെ കുറിച്ച് പരിശോധിക്കപ്പെടുന്നു. കൃത്യമായി സക്കാത്ത് പഠിച്ചു കൊടുത്ത ആളുകള് അവിടുന്ന് അതാ വീണ്ടും നാലാം ആകാശത്തേക്ക് എത്തുന്നു. നാലാം ആകാശത്ത് നോമ്പിനെ കുറിച്ച് പരിശോധിക്കപ്പെടുന്നു. വിശുദ്ധ റമദാനിൽ നോമ്പ് കൃത്യമായി അനുഷ്ഠിച്ച് അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിച്ചവർ അവിടെയും രക്ഷപ്പെടുന്നു. അഞ്ചാം ആകാശത്തെ ഹജ്ജിനെ കുറിച്ച് പരിശോധിക്കപ്പെടുന്നു. കുറ്റമറ്റ രൂപത്തിൽ ഹജ്ജും ഉംറയും ചെയ്ത ആളുകളാണെങ്കിൽ അഞ്ചാം ആകാശവും കടന്ന് പുറം പോകുന്നു. ആറാം ആകാശത്തിൽ എത്തുമ്പോൾ നന്മകൾ നന്മയെ കുറിച്ച് കൽപ്പിച്ചതിനെ സംബന്ധിച്ച് തിന്മ കണ്ടപ്പോൾ വിരോധിച്ചതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെടുന്നു. മുസ്ലിമീങ്ങളാകുന്ന നമുക്കൊരു ബാധ്യതയുണ്ട്, നന്മയുടെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നന്മ കൊണ്ട് ഉപദേശിക്കണം, മറ്റുള്ളവരും കൂടി നന്മ ചെയ്യണമെന്ന് ചിന്തിക്കണം, മറ്റുള്ളവർക്കും നാം ഗുണം ഉപദേശിക്കണം. തിന്മ കാണുന്ന സമയത്ത് അവരെ തിന്മയെ തൊട്ട് തടയണം. ആരെങ്കിലും കള്ളു കുടിക്കുന്നവൻ അവർ കുടിച്ചോട്ടെ, വ്യഭിചരിക്കുന്നവൻ വ്യഭിചരിച്ചോട്ടെ. 24 മണിക്കൂറും വാട്സപ്പിലും ഫേസ്ബുക്കിലുമായിട്ട് നെറ്റ് കണക്ഷൻ എടുത്തുകൊണ്ട് തോന്നിവാസങ്ങൾ കണ്ടും കളിച്ചും ഗർജിച്ചും ജീവിക്കുന്നവൻ ആനലക്ക് ജീവിച്ചോട്ടെ, കുട്ടികളല്ലേ കളിച്ചോട്ടെ, കുട്ടികളല്ലേ അതൊക്കെ കണ്ടോട്ടെ, അതൊക്കെ ആനലക്ക് അവർ ജീവിച്ചോട്ടെ. ഈ നിലക്കൊരു മുസ്ലിമായ മനുഷ്യൻ ചിന്തിക്കാൻ പാടില്ല, മാതാപിതാക്കൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. തന്റെ സഹോദരൻ ദുഷിച്ചു പോകുമ്പോൾ, തന്റെ മക്കൾ ദുഷിച്ചു പോകുമ്പോൾ, തന്റെ അയൽവാസികൾ ദുഷിച്ചു പോകുമ്പോൾ, തന്റെ നാട്ടിലെ ആളുകളൊക്കെ തിന്മയുടെ ഉപാസകരായി തീരുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു മുസ്ലിമിന് പാടുള്ളതല്ല. മുസ്ലിം അതിനൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കണം, അതിനോടൊക്കെ നന്മ കൊണ്ട് ഉപദേശിച്ചിരിക്കണം, നല്ല നല്ല രൂപത്തിൽ ഉപദേശിച്ചാണ് തിന്മയിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കണം. ഇതവൻ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നാണ് ആറാം ആകാശത്ത് പരിശോധിക്കപ്പെടുന്നത്. അതിൽ അവന്റെ ഉത്തരവാദിത്തം കൃത്യമായി അവൻ നിർവഹിച്ചിട്ടുണ്ട്, അത് സംഘടിപ്പിക്കേണ്ട സമയത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്, അതിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു നാട്ടിലെ ഖതീബാണെങ്കിൽ ഉത്ബോധനം ചെയ്യേണ്ടത് ഉത്ബോധനം ചെയ്തിട്ടുണ്ട്, പറയേണ്ടത് ജനങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഉപദേശിക്കേണ്ട കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്, തിന്മക്കെതിരെ ശബ്ദിച്ചിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. അവൻ ആറാം ആകാശത്ത് അവന്റെ ആത്മാവ് വീണ്ടും കയറി പോകുന്നു. ഏഴാം ആകാശത്തി എത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ അവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുന്നത് എന്റെയും നിന്റെയും സ്വഭാവമാണ്. മുസ്ലിം മനുഷ്യൻ നല്ല സ്വഭാവമുള്ളവനാവണം, അവൻ ആരെയും ഇഷ്ടപ്പെടുന്ന സ്വഭാവ രീതിയുള്ളവനാവണം, അവൻ കർക്കശക്കാരനാവരുത്, അവൻ മറ്റുള്ളവരുടെ ആശ്രയിക്കരുത്. എന്താണോ സൽസ്വഭാവം എന്ന് പറയാൻ ഈ സമയത്ത് സമയമില്ല, തീർത്തും സൽസ്വഭാവത്തിന്റെ ആളായിരിക്കണം. ആ സൽസ്വഭാവമുള്ളവനാണെങ്കിൽ ആത്മാവ് അവിടുന്ന് മേൽപോട്ട് കൊണ്ടുപോയി അവസാനം അള്ളാഹുവിന്റെ തിരുസവിധത്തിലെത്തി അള്ളാഹുന്റെ അരികിൽ എത്തി കഴിഞ്ഞാൽ അള്ളാഹു നോക്കുന്നത് അള്ളാഹു നോക്കുന്നില്ല, ആ സമയത്ത് പരിശോധിക്കുന്നില്ല, നോമ്പെടുത്തിട്ടുണ്ടോ ആ സമയത്ത് അള്ളാഹ് പരിശോധിക്കുന്നില്ല, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ സമയത്ത് അള്ളാഹ് പരിശോധിക്കുന്നില്ല. ആ സമയത്ത് അള്ളാഹുന്റെ അടുത്ത് എത്തിയത് നിസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് ഒക്കെ മറികടന്നിട്ടല്ലേ റബ്ബിന്റെ അടുത്തെത്തോ. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവന്റെ ആത്മാവ് ഒരിക്കലും അള്ളാഹുവിന്റെ സമീപത്തിൽ എത്തുന്നില്ല. ഇതെല്ലാം കടമ്പകൾ കടന്ന് റബ്ബിന്റെ മുൻപിൽ എത്തിയാല് നോക്കുന്ന ഒരു കാര്യമാണ് ഇവൻ ആത്മാർത്ഥതയുള്ളവനാണോ, അള്ളാഹുക്ക് വേണ്ടി ചെയ്തവനാണോ, റബ്ബിന് വേണ്ടി നിസ്കരിച്ചിരുന്നതാണോ, റബ്ബിന് വേണ്ടി നോമ്പെടുത്തവനാണോ, റബ്ബിന് വേണ്ടി ഇനി പ്രവർത്തനം നടത്തിയവനാണോ, അള്ളാഹുക്ക് വേണ്ടി വാദം പറഞ്ഞവനാണോ, അള്ളാഹുക്ക് വേണ്ടി ഇൽമ് പഠിച്ചവനാണോ, അള്ളാഹുക്ക് വേണ്ടി ഇൽമ് പഠിപ്പിച്ചവനാണോ. എത്ര കണ്ട ആത്മാർത്ഥതയുണ്ട് എന്നാ പടത്ത് റബ്ബ് നോക്കുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹു പൊറുക്കേണ്ടത് മുഴുവനും പൊറുത്തു കൊടുക്കുന്നു, അല്ലാഹു മുഅ്മിനീങ്ങൾക്കുള്ള പാപങ്ങൾ പൊറുത്തു കൊടുക്കുന്നു, മുഅ്മിനീങ്ങളോട് അല്ലാഹു കാരുണ്യം ചൊരിയുന്നു, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു വല്ലാതെ അഫ്വ് ചെയ്യുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അവന്റെ ആത്മാവ് അതേ രൂപത്തിൽ തിരിച്ചു വരുന്നു. തിരിച്ചു വരുമ്പോഴോ എവിടെയാണ് അവന്റെ ആത്മാവ് ഉള്ളത്, അവന്റെ ഡെഡ് ബോഡി എവിടെയാണ് വെച്ചിരിക്കുന്നത്, അങ്ങോട്ടാണ് ആത്മാവ് വരുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആയിഷ ആത്മാവ് അതേ രൂപത്തിൽ തിരിച്ചു വരുന്നു. ഇത് കൊണ്ടുവരുന്നത് മലക്കുകളാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളെ കൂട്ടി ഏറ്റവും സ്പീഡുള്ള വസ്തുക്കളാണ് മലക്കുകള്. കാരണം മലക്കുകൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാ. ഈ ലോകത്ത് ഏറ്റവും സ്പീഡുള്ള സാധനം പ്രകാശമാണ്. ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്റർ ആ പ്രകാശത്തിന്റെ സ്പീഡ്. ഇത് സാധാരണ പ്രകാശമാണെങ്കില് പ്യൂറായ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികള അറബിന്റെ മലക്കുകള്. ആ മലക്ക് നിമിഷനേരം കൊണ്ട് എവിടെയൊക്കെ എത്തിച്ചേരാൻ പറ്റും, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ആ മലക്കുകളാണ് ഈ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരുന്നത്. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട്, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്ന റൂഹ് ആ ശരീരത്തിന്റെ
അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്, മയ്യത്ത് കിടത്തിയ റൂമിലേക്ക് വരുന്നുണ്ട്, ആ മയ്യത്തിന്റെ സമീപത്ത് വന്നിരിക്കുന്നുണ്ട്, ആ റൂമിന്റെ അകത്തിരിക്കുന്നുണ്ട്. വരുന്ന സമയത്ത് ആത്മാവ് പൊട്ടിക്കരയുന്നുണ്ട്. ആത്മാവ് തിരിച്ചു വരുമ്പോൾ എന്താ റബ്ബേ കാണുന്നത്? ഈ ശരീരം കിടക്കുന്ന കിടത്തമാ? ഒരുപക്ഷെ ഏതെങ്കിലും റോഡ് സൈഡിൽ ചതഞ്ഞരഞ്ഞിട്ടാ കിടക്കുന്നത്, അല്ലെങ്കിൽ മോർച്ചറിയിലാ കിടക്കുന്നത്, അല്ലെങ്കിൽ കൊട്ടാര സമാനമായിരിക്കുന്ന വീടിനകത്ത് ആടിക്കളിക്കുന്ന ബെഡിന്റെ മുകളില് നല്ല സുന്ദരമായിരിക്കുന്ന മെത്തയിൽ കിടന്നിരുന്ന ശരീരമാണ്. എന്തെല്ലാം സൗകര്യങ്ങളോടുകൂടെയാ ഞാനും നിങ്ങളും ബെഡിൽ കിടന്നിരുന്നത്? സുന്ദരമായി ആടിക്കളിക്കുന്ന രാജധാനി കട്ടില, ആ രാജധാനി കട്ടിലിന്റെ മീതെ ആടിക്കളിക്കുന്ന സുന്ദരമായ ബെഡാ, ആ ബെഡിന്റെ മുകളിൽ നല്ല ബെഡ്ഷീറ്റുകളാ, ആ ബെഡ്ഷീറ്റുകൾ നല്ല നല്ല മെത്തകളാ, ആ മെത്തയിലാ ഞാനും നിങ്ങളും കിടന്നിരുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പ്രൗഢിയോടുകൂടി അത്ര ബഹുമാനതയോ മാന്യതയോടുകൂടി അത്ര സൗഖ്യത്തോടുകൂടി കിടന്നിരുന്ന ഈ ഡെഡ് ബോഡിയെ ഇപ്പോൾ കിടത്തിയിരിക്കുന്നത് രാജധാനി കട്ടിലല്ല, ആർഭാടമുള്ള ബെഡുകളിലല്ല, വിരിച്ചു വെച്ചിരിക്കുന്ന ബെഡ്ഷീറ്റിലല്ല, സുന്ദരമായ തുണികളിലല്ല, ഒരു ഉണങ്ങിയ പടിത്ത ഒരു പടിയിലാ കിടത്തിയത്. ഉണങ്ങിത്തരി ഒരു ഉണങ്ങിയ മരത്തടിയിൽ കിടത്തിയിരിക്കുന്നു. ആ മരത്തടിയിലോ പായ വിരിച്ചിട്ടില്ല, ബെഡ്ഷീറ്റ് വിരിച്ചിട്ടില്ല, ആ ഉണക്കപ്പടിയിലാ കിടത്തിയിട്ടത്. കിടത്തിയിട്ടിരിക്കുന്ന സന്ദർഭത്തിലോ വിലപിടിപ്പുള്ള തുണിത്തരങ്ങൾ അവന്റെ ശരീരത്തിലില്ല. അത് ഇന്ന് വരെ അവൻ പാന്റാണ് ഉടുത്തിരുന്നത്, ആ പാന്റ് അവൻ ധരിച്ചിട്ടില്ല. നല്ല നല്ല ബെഡ് ഡബിൾ ധോത്തി മുണ്ടുകൾ അവൻ ഉടുത്തിട്ടില്ല. അവൻ ഉടുത്തിരുന്ന ആർഭാടമുള്ള വസ്ത്രങ്ങൾ മുഴുവനും പതിയെ പതിയെ അവന്റെ ശരീരത്തിൽ നഴിക്കപ്പെട്ട് പോയി, അവന്റെ ബെൽറ്റ് അയക്കപ്പെട്ട് പോയി, അവൻ ധരിച്ചിരുന്ന വാച്ച് അയക്കപ്പെട്ട് പോയി, അവൻ ധരിച്ചിരുന്ന ബണ്ണാറസിന്റെ പട്ടുസാരികൾ അയക്കപ്പെട്ട് പോയി, ബ്ലൗസുകൾ അയക്കപ്പെട്ട് പോയി, ഹോർലിൻ പർത്തകൾ അയക്കപ്പെട്ട് പോയി. എല്ലാം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം എല്ലാം അഴിച്ചു വെച്ചിട്ട് സുബ്ഹാനല്ലാഹ്. അതാ ഒരു നേർത്ത തുണി മാത്രം, കോട്ടൺ തുണി മാത്രം അവന്റെ ശരീരത്തിരിട്ട് മൂടിയിട്ടുണ്ട്. അവന്റെ കാലുകൾ പരസ്പരം വിടർന്നത് തള്ളവിരകൾ ചേർത്ത് കെട്ടിയിട്ടുണ്ട്. അവന് രണ്ട് കൈകൾ അതാ ശരീരത്തോട് ചേർത്തി വെച്ചിട്ടുണ്ട്. അല്ലാഹ് മൊത്തം പൊളന്നു പോയ അവന്റെ വായ അതാ മേൽപോട്ട് താങ്ങിയിട്ട് മൂർദാവിലേക്ക് കെട്ടിയിട്ടുണ്ട്. വികസിച്ച അവന്റെ മൂക്കിൽ ചെറിയ പഞ്ഞി വെച്ചിട്ടുണ്ട്. അതാ അവന്റെ വയറിങ്ങനെ വീർത്ത് വീർത്ത് വരുമ്പോൾ ആ വീർത്ത് വീർത്ത് വയറ് പൊട്ടാതിരിക്കാൻ 60 ഗ്രാം തൂക്കമുള്ള കല്ല് വെച്ചിട്ടുണ്ട്, ഭാരം വെച്ചിട്ടുണ്ട്, ശരീഫിലേക്ക് തിരിച്ചു കിടത്തിയിട്ടുണ്ട്. ഇതാണ് ആത്മാവ് കാണുന്നത്. ആത്മാവ് കാണുന്ന സമയത്ത് പൊട്ടിക്കരയുന്നു. ഞാൻ എവിടെയൊക്കെയായി ഇതിനെ കൊണ്ടുപോയത്? എത്ര കാലം ഈ ശരീരത്തിൽ ഞാൻ താമസിച്ചിരുന്നത്? എന്റെ കൂടായിരുന്നല്ലോ ഇത്, എന്റെ വാഹനമായിരുന്നല്ലോ ഇത്. എവിടെയെല്ലാം ഈ ശരീരത്തിൽ ഞാൻ എത്തിച്ചിരുന്നു? ഫുട്ബോൾ മാമാങ്കത്തിലേക്ക്, സിനിമ തിയേറ്ററുകളിലേക്ക്, കഥാ ഹാർമണി മ്യൂസിക്കിന്റെ പാട്ടുശാലകളിലേക്ക്, വധാവാദ്യാപനമുള്ള പാട്ട് കച്ചേരികളിലേക്ക്, ഗാനമേളകളിലേക്ക്, വലിയ രാഷ്ട്രീയ വേദികളിലേക്ക്, ഏതെല്ലാം തോന്നിവാസങ്ങളിലേക്ക് ഞാൻ കൊണ്ടുപോയിരുന്നു. പാതിരാസമയം വരെ പെണ്ണുങ്ങളുമായിട്ട് കിന്നരിക്കുന്ന കിന്നാരം പറയുന്ന പെണ്ണുങ്ങളുമായി ഞാൻ സല്ലപിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ശരീരം കൊണ്ടുപോയിരുന്നു. എന്തൊക്കെയായി ശരീരം കൊണ്ടുകൊണ്ട് ചെയ്യിച്ചിരുന്നത്? എന്തെല്ലാം കൊലവിളികളായി ശരീരത്തെ കൊണ്ട് ഞാൻ നടത്തിയിരുന്നത്? ആരൊക്കെയാ ഞാൻ വെല്ലു വിളിച്ചിരുന്നത്? ആരൊക്കെയാ ഞാൻ ചീത്ത പറഞ്ഞിരുന്നത്? ആരോടെല്ലാം ഞാൻ പകപോക്കിയിരുന്നു? എന്തെല്ലാം തമ്മാടിത്തങ്ങൾ ഈ ശരീരത്തെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിരുന്നു എന്ന് ഓർത്തിട്ട് ഈ ആത്മാവ് വിതുമ്പി വിതുമ്പി കരയുമെന്ന് അല്ലാഹുണ്ട് എന്ന് പറഞ്ഞു തന്ന മുത്തു മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചിട്ടുണ്ട് മക്കളെ. ഈ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞു തന്നിട്ടുള്ള റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മക്കളെ. ആര് പറഞ്ഞിട്ടാ ഞാൻ നിന്നെയും നിസ്കരിക്കുന്നത്? ആര് പറഞ്ഞിട്ടാ ഞാൻ നിന്നെയും നോമ്പെടുക്കുന്നത്? ആര് പറഞ്ഞിട്ടാ ഞാൻ നിന്നെയും പാന കൊണ്ടുപോയി മറവ് ചെയ്തിട്ടുള്ളത്? ആദ്യമായിട്ടാ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ആദരമായ മുത്തുനബി പറഞ്ഞിട്ടുണ്ട് മക്കളെ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു കൂടി ആവർത്തിക്കുന്നു. ഈ രാത്രിക്ക് ശേഷം
ഒരു പ്രഭാതം വരാനുണ്ട്, സൂര്യൻ ഉദിക്കാൻ പോകുന്നുണ്ട്, ഒരു വെളിച്ചം വരാൻ പോകുന്നുണ്ട് എന്ന് ഏത് നിലക്ക് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതേ രൂപത്തിൽ നിങ്ങൾ ഇതൊക്കെ വിശ്വസിച്ചെങ്കിൽ നിങ്ങൾ നിസ്കരിക്കേണ്ടതുള്ളോ? നിങ്ങൾ പള്ളിയിൽ വരേണ്ടതുള്ളോ? നിങ്ങൾ മുസ്ലിം എന്ന് പറയേണ്ടതുള്ളോ? ഹബീബ് പഠിപ്പിക്കുകയോ? ഇതെല്ലാം കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആത്മാവ് സമീപത്തവിടെ നിൽക്കുന്നു. അവിടെ വരുന്നവരെ മുഴുവനും ശ്രദ്ധിക്കുന്നു, പോകുന്നവരെ മുഴുവനും ശ്രദ്ധിക്കുന്നു, അവിടെ പറയുന്നത് മുഴുവനും ശ്രദ്ധിക്കുന്നു. എന്തൊക്കെയാണ് ആളുകൾ അടക്കം പറയുന്നത്, എന്തൊക്കെയാണ് ആളുകൾ ചിന്തിക്കുന്നത്? മരിച്ചു കേട്ടാൽ ആദ്യം ഉടപ്പറപ്പ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ? എപ്പോഴാണ് ഈ മയ്യത്തെടുക്കുന്നത്? എപ്പോഴാണ് ഈ മയ്യത്ത് നിസ്കരിക്കുന്നത്? എപ്പോഴാണ് ഈ മയ്യത്ത് മറവ് ചെയ്യുന്നത്? എപ്പോഴാണ് കബറിൽ കൊണ്ടുപോയിട്ട് അടക്കം ചെയ്യുന്നത് എന്നാണ് മക്കൾക്ക് ചിന്തിക്കാനുള്ളത്, എന്നാണ് ഉപ്പയ്ക്ക് ചിന്തിക്കാനുള്ളത്, എന്നാണ് കൂട്ടുകാർക്ക് ചിന്തിക്കാനുള്ളത്. അത് മുഴുവനും സമീപത്ത് നിന്നുകൊണ്ട് എന്റെ ആത്മാവ് കാണുകയോ? ആത്മാവ് ശ്രദ്ധിക്കുകയാ? അല്ലാ അല്ലാ ഹബീബ് പഠിപ്പിക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞിട്ട് ആളുകളൊക്കെ വന്നിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ആ കുളിപ്പിക്കാൻ വേണ്ടി എടുക്കുമ്പോ വീണ്ടും ഈ ആത്മാവ് വിതുമ്പിക്കരയുന്നു, കരഞ്ഞുകൊണ്ട് പറയുന്നു, ഈ മയ്യത്തിനോട് ഏറ്റവും ദയയുള്ള, സങ്കടമുള്ള, വേദനയുള്ള ആളുകളല്ലാതെ ഈ ഡെഡ് ബോഡി തുടരുത്, ഈ ഡെഡ് ബോഡി അങ്ങനെ വേദനിപ്പിക്കരുത്. കളയപ്പെട്ട പഞ്ഞി പോലെ ഈ ആത്മാവിനെ പിടിച്ചെടുത്ത സമയത്ത് ഈ ശരീരം സഹിച്ചതാ, ഈ ശരീരം അറിഞ്ഞതാ. അതുകൊണ്ട് പരമാവധി ഭവ്യതയോടെ, ആദരവോടെ, എളിമയോടെ ഈ ശരീരം തൊടണേ. ഒരാൾക്ക് സ്വന്തമായിട്ടൊരു മയ്യത്ത് താങ്ങി പിടിച്ച് വെക്കാൻ പറ്റും എന്ന് കരുതി ഒരു മയ്യത്ത് അങ്ങനെ ഒറ്റക്ക് താങ്ങി പിടിക്കാൻ പാടില്ല, വളരെ ഭവ്യതയോടുകൂടി എടുക്കാൻ പാടുള്ളൂ, വളരെ മധുരമായ രൂപത്തിലേ തൊടാൻ പാടുള്ളൂ. അങ്ങനെ മയ്യത്ത് ആ കുട്ടിയെ കുളിപ്പിക്കാൻ വെച്ച്, ആ കുളിപ്പിക്കുമ്പോഴോ ഒരാളെ മയ്യത്തിന്റെ ശരീരം തൊടാൻ പാടുള്ളൂ, ഒരാളെ മയ്യത്ത് ഉരച്ചു കൊടുക്കാൻ പാടുള്ളൂ. അയാൾ നേരത്തെ ശീല തന്റെ കയ്യിൽ ചുറ്റിയിരിക്കണം. നിന്റെ പരിപരുത്ത കൈകളെ കൊണ്ട് ആ ശരീരം തൊട്ടു പോകരുത്, ഈ ആ ശരീരത്തെ ഒരിക്കലും വേദനിപ്പിക്കരുത്. വളരെ മധുരമായ രൂപത്തിൽ ആ ശരീരം പതുക്കെ കഴുകിയിട്ട് യഥാർത്ഥമായ രൂപത്തിൽ അത് കുളിപ്പിച്ചതിന് ശേഷം ഒരു മയ്യത്തും ശരിക്കങ്ങ് വെള്ളം ഇങ്ങനെ തോർത്തിയെടുക്കരുത്, ഒപ്പി ഒപ്പി എടുക്കണം. ഒപ്പി ഒപ്പി എടുത്തിട്ട് മൂന്ന് കഷ്ണം ഒരു പായയും ആ പായക്ക് മീതെ മൂന്ന് കഷ്ണം തുണിയും വിരിച്ചിട്ട് ആ തുണിയെല്ലാം സുഗന്ധങ്ങളെ കൊണ്ട് പകയിപ്പിച്ചിട്ട് നല്ലതാ പനിനീർ പോലുള്ള സുഗന്ധം അതിൽ കൊടഞ്ഞിട്ട് തീർത്തും വൃത്തിയുള്ള സുഗന്ധമുള്ള ആ വസ്ത്രം ഇങ്ങനെ അട്ടിക്കട്ടിക്കായി വെച്ചിട്ട് ഈ മല്ലം മുഴുവൻ തോർത്തിയെടുത്ത മയ്യത്തെടുത്തിട്ട് കവന്തുണിയിലേക്കങ്ങ് വെച്ചിട്ട് ഈ സുജൂദ് ചെയ്തിട്ടുള്ള അവയവങ്ങൾ മുഴുവനും പവിത്രമായ അവയവങ്ങളാ. എന്റെ കാലിന്റെ വിരലുകൾക്കിടയിൽ, എന്റെ മുട്ടിന് എന്റെ കാൽമുട്ടുകളിൽ, എന്റെ അരകളിൽ, എന്റെ കൈവിരലുകളിൽ, അതേ നിന്റെ എല്ലാ കണുപ്പുകളിൽ, എന്റെ മൂക്കുകളിൽ, നിന്റെ കണ്ണുകളിൽ എല്ലാം ശരിക്ക് പഞ്ഞി വെച്ചിട്ട് ആ താഴ്ഭാഗത്തുള്ള മുണ്ട് തുണിയെടുത്തിട്ട് ഇടത്തേ ഭാഗത്തുനിന്നെടുത്ത് വലഭാഗം മറയ്ക്കണം, വീണ്ടും വലഭാഗത്തുനിന്നെടുത്തിട്ട് ഇടതു മറയ്ക്കണം, വീണ്ടും ഇവടഭാഗത്തുനിന്നെടുത്തിട്ട് വലതു മറയ്ക്കണം, വലഭാഗത്തുനിന്നെടുത്ത് വീണ്ടും ഇടതു മറയ്ക്കണം. ഇങ്ങനെ മൂന്ന് തുണിയും മറച്ചിട്ട് അതിന്റെ താഴ്ഭാഗം ശരിക്കൊന്ന് ചുരുട്ടിയിട്ട് അവിടെ ചേർത്ത് ഒരു കഷ്ണം കൊണ്ട് കെട്ടിയിട്ട് വയറിന്റെ ഭാഗം കെട്ടിയിട്ട് എന്റെ മുഖം മൊത്തം പഞ്ഞുകൊണ്ട് പൊതിഞ്ഞിട്ട് അവസാനം തലക്കു മീതെ കെട്ടുമ്പോൾ ഈ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ആത്മാവ് അതിന്റെ സമീപത്ത് വന്നവിടെ നിൽക്കുന്നു. വന്ന് നിന്നിട്ട് പറയുന്നു, കേൾക്കണോ പെങ്ങളെ, നിന്റെ ഭർത്താവ് മരിച്ച സമയത്ത് പറഞ്ഞത് കേൾക്കണോ, നിന്റെ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞത് കേൾക്കണോ, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ പറഞ്ഞത് കേൾക്കണോ. ആ മയ്യത്തിന്റെ കഫം അവസാനത്തെ കെട്ട് കെട്ടുമ്പോ ഈ മയ്യത്തിൽ നിന്ന് പിരിഞ്ഞ ആത്മാവിനെ ഞാനോ നിങ്ങളോ കുളിപ്പിച്ചില്ലല്ലോ, ഞാനോ
ഞാനോ നിങ്ങളോ കഫം ചെയ്തില്ലല്ലോ, ഞാനോ നിങ്ങളോ കണ്ടില്ലല്ലോ. ഈ ആത്മാവ് അവിടെ നിൽപ്പുണ്ട്. എന്നിട്ട് പറയുന്നത് എന്താണ്? ഈ മുഖം മറക്കരുത്, ഈ മുഖം നിങ്ങൾ പൊതിയരുത്, ഈ മുഖത്തിന്റെ മീതെ പഞ്ഞി വെച്ച് കെട്ടരുത്, ഈ മുഖമൊന്ന് കണ്ടോട്ടെ, ഈ മയ്യത്തിന്റെ ഉടപ്പറപ്പി നിങ്ങളൊന്ന് കണ്ടോട്ടെ, തന്റെ മക്കളൊന്ന് കണ്ടോട്ടെ, തന്റെ ഭാര്യ ഒന്ന് കണ്ടോട്ടെ, തന്റെ ഭർത്താവ് ഒന്ന് കണ്ടോട്ടെ, തന്റെ കൂട്ടുകാരൊന്ന് കണ്ടോട്ടെ. ഇനി ഒരിക്കലും തിരിച്ചു വരില്ലല്ലോ, ഇനി ഒരിക്കലും ഈ മുഖം കാണില്ലല്ലോ. ഒരു കൊല്ലത്തിനല്ല, പത്ത് കൊല്ലത്തിനല്ല, നൂറ് കൊല്ലത്തിനല്ല, ഒരിക്കലും തിരിച്ചു വരാത്ത കുലുബിനി ഉൻസ വഇൻ തുലത് സലാമതു യൗമൻ അലാനതിൻ ഹദബഹ മഹ്മൂലു. ഇക്കട്ടിലേറ്റി പോവുകയാ, നല്ല 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 ബെൻസ് വാഹനങ്ങളുണ്ട്, നല്ല ഇന്നോവ കാറുണ്ട്, അതേ ടൊയോട്ട കമ്പനിയുടെ വാഹനങ്ങളുണ്ട്, തണുപ്പുതുപ്പുന്ന വാഹനങ്ങളുണ്ട്, സൗകര്യമുള്ള വാഹനങ്ങളുണ്ട്. ഈ വാഹനങ്ങളൊന്നും തന്നെ അന്നെടുക്കുന്നില്ല. അന്നത്തെ വാഹനത്തിന്റെ ഡ്രൈവർക്ക് ശമ്പളം വേണ്ട, അന്നോടിക്കുന്ന വാഹനത്തിന് ഇന്ധനം വേണ്ട, അന്ന് കയറാൻ പോകുന്ന വാഹനത്തിന് റെന്റ് വേണ്ട, വാടക വേണ്ട, അന്നത്തെ ഡ്രൈവർക്ക് ലീവ് ഇല്ല, ഹർത്താൽ കൊണ്ട് കുഴപ്പമില്ല. ത്തിലേക്ക് നിന്നെ സ്റ്റച്ചർ എടുത്തിട്ട് ആ സ്റ്റച്ചറിൽ വെച്ചിട്ട് സ്റ്റച്ചർ എടുത്ത് കട്ടിലിൽ വെച്ചിട്ട് കട്ടിലെടുത്ത് ആളുകൾ ചുമന്നിട്ട് ഇതാ കൊണ്ടുപോകുമ്പോ അണുമണി തൂക്കം ഈമാനുള്ളവർ കേട്ടോളൂ. അല്ലാ മുത്തിനബിയ വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? ഈ ഖുർആൻ വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? എന്റെ വന്നു കേട്ട് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോ നിങ്ങളെ മാർക്ക് എനിക്ക് വേണ്ട, നിങ്ങളെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട, നിങ്ങളെ അഭിപ്രായങ്ങൾ എനിക്ക് വേണ്ട. എന്നെ ഞാനാക്കി തീർത്ത എന്റെ മഷാമാരെ മുൻനിർത്തിയിട്ട് പറയുന്നു, എന്നെ ഞാനാക്കി തീർത്ത എന്റെ ഗുരുനാഥന്മാരെ മുൻനിർത്തിയിട്ട് പറയുന്നു, എന്നെ അല്ലാനുഗ്രഹിച്ച അല്ലാഹു സുബ്ഹാനഹു വതആല ആ പടച്ച റബ്ബിനെ മുൻനിർത്തിയിട്ട് പറയുന്നു, ഓ മക്കളെ ഇന്നുവരെ നിങ്ങൾ ഏതെല്ലാം മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഏതൊക്കെ മയ്യിത്ത് എടുക്കുമ്പോൾ നിങ്ങൾ കൂടെ പോയിട്ടുണ്ട്, ഏതൊക്കെ മയ്യത്തുകൾ ചുമന്നിട്ടുണ്ട്, ഏതെല്ലാം മയ്യത്തിന്റെ പിറകെ നിങ്ങൾ പോയിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കേണ്ടതില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മയ്യിത്തിൻ യുഖ്റജു മിൻ ബൈതിഹി, ഇന്നുവരെ ഒരു മയ്യിത്തും തന്നെ ഒരു വീട്ടിൽ നിന്ന് പുറത്തെടുത്തിട്ടില്ല, ഇനിയൊട്ടെടുക്കുകയുമില്ല. ഈ മയ്യിത്ത് വിളിച്ചു പറയാതെ, ഈ ആത്മാവ് വിളിച്ചു പറയാതെ എന്താണ് മയ്യിത്ത് കട്ടിലിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് വിട്ടുപിരിയുന്ന റൂമിലേക്ക് വിട്ടുപിരിയുന്ന വീട്ടിലേക്ക് നോക്കിയിട്ട് ഈ ആത്മാവ് പറയുന്നത് എന്താണ്? എന്റെ കൂട്ടുകാരെ, എന്റെ നാട്ടുകാരെ, എന്റെ ബന്ധുക്കളെ, എന്റെ സഹപാഠികളെ, എന്റെ മിത്രങ്ങളെ, ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കരുത്. ഈ ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും ദുനിയാവിന്റെ ഈ അനുഗ്രഹങ്ങളും നിങ്ങളെ വഞ്ചിക്കരുത്. കമാവർണത്തിനി എന്നെ വഞ്ചിച്ചതുപോലെ ഞാൻ കണ്ടുപെട്ടു പോയതാ ദുനിയാവിലെ സൗകര്യങ്ങള്, ഈ ദുനിയാവിന്റെ സുന്ദരമായ കോമാളിത്തരങ്ങള്, ഈ ദുനിയാവിന്റെ കോമര പ്രവർത്തനങ്ങള്, ഈ ദുനിയാവിൽ എന്റെ മുൻപിൽ നൃത്തം ചെയ്തപ്പോൾ ദുനിയാവിന്റെ നൃത്തം കണ്ട് മടങ്ങി ഞാൻ പെട്ടുപോയതാണ്. അതുപോലെ നിങ്ങൾ പെട്ടുപോകരുത്, നിങ്ങൾ ചതിയിൽ പെട്ടുപോകരുത്, എനിക്ക് പറ്റിയതുപോലെ നിങ്ങൾക്ക് പറ്റരുത് എന്ന് പറയാതെ ഒരുപ്പയും വീട്ടിൽ നിന്നിറങ്ങിയിട്ടില്ല, ഒരു ഒരുമയും ഇറങ്ങിയിട്ടില്ല, ഒരു കൂട്ടുകാരനും ഇറങ്ങിയിട്ടില്ല. നിങ്ങളെ എന്നെ കളിപ്പിച്ചതുപോലെ നിങ്ങളെ കളിപ്പിക്കരുത്. ഈ ദുനിയാവിന്റെ പളപളപ്പുള്ള ജീവിതത്തിൽ ഈ യാത്ര നിങ്ങൾ മറക്കരുത്. ഈ ദുനിയാവിന്റെ സൗകര്യമുള്ള വീടുകളിൽ ഈ മണ്ണ നിങ്ങൾ മറക്കരുത് എന്ന് പറയാതിരുന്നിട്ടില്ല. ഞാൻ ചോദിക്കുന്നു,
മക്കളെ, ആർക്കാണ് ഇതൊക്കെ ഇൽമു ഉള്ളത്, ആർക്കാണ് ഇതിനെക്കുറിച്ചൊക്കെ ബോധമുള്ളത്? ഞാൻ എന്റെ പ്രസംഗം നിർത്തി ബഹുമാനപ്പെട്ട സ്വഹാബത്ത് മുത്തുനബിയോട്, യാ റസൂലല്ലാ, ഈ വക കാര്യങ്ങളൊക്കെ മനുഷ്യന്റെ ഹൃദയത്തിൽ അഴിൽമാകുന്ന പടച്ച റബ്ബിന്റെ നൂറ് ഉണ്ടെന്നതിന് വല്ല അടയാളമുണ്ടോ? ഞാൻ നിങ്ങളുമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത് നമ്മളൊക്കെ ഈമാനുള്ളവരാ, മുസ്ലിമീങ്ങളാ, പടച്ച റബ്ബിന്റെ പൊരുത്തം കിട്ടുന്നവരാ, നിസ്കരിച്ചവരാ, നോമ്പെടുത്തവരാ, ദിക്ര് ചൊല്ലിയവരാ, ആഖിറം രക്ഷപ്പെട്ടവരാ, തൊള്ള കൊണ്ടൊക്കെ പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങനെ ധരിച്ചു വെച്ചവരാ. മോനെ, ഈ സദസ് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ്, ഈ സദസ് വിട്ടുപിരിയുന്നതിന്റെ മുൻപ് ഞാൻ ഈ പറഞ്ഞ ഹദീസ് നീ ഒന്ന് ചിന്തിച്ചാളാ, നീക്ക് വിവരമുള്ള പണ്ഡിതനോടൊന്ന് ചോദിച്ചാളാ, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ നീ ചോദിച്ചാളാ, ഈമാൻ ഒരു മനുഷ്യന്റെ കൽബിനകത്ത് ഉണ്ടെന്നതിന് അടയാളങ്ങൾ ഉണ്ടോ നബിയേ? അല്ലാഹുവിന്റെ നൂറാകുന്ന പ്രകാശമാകുന്ന ഇൽമ് ഈമാൻ ഒരു മനുഷ്യന്റെ കൽബിനകത്തുണ്ട് എന്ന് തിരിച്ചറിയാൻ അടയാളമുണ്ടോ? ഹബീബ് പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ് ഇറങ്ങിയിട്ടുണ്ട്, ഈമാൻ ഇറങ്ങിയിട്ടുണ്ട്, ഈമാൻ മണിത്തൂക്കം കൽബിലുണ്ട് എന്ന് തിരിച്ചറിയാൻ അടയാളമുണ്ട്. എന്താണറിയോ? അത്തജാഫി ദാരിൽ ഖുറൂർ വൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ് വൽ ഇസ്തിഅദാദു ലിൽ മൗത് ഖബ്ല നുസൂരിഹി. മുഅ്മിനീങ്ങളെ, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ, എനിക്ക് വിവരമില്ല. എങ്ങനെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിതാ ഒറ്റ വാക്കിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഈമാൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടെന്ന് തിരിച്ചറിയാനുള്ള ഒന്നാമത്തെ അടയാളം അത്തജാഫി അൻദാരിൽ ഖുറൂർ. ഈ വഞ്ചിക്കുന്ന ദുനിയാവിൽ നിന്ന് അകന്നകന്ന് പോകലാ, ദുനിയാവ് അകലന്ന് പോകലാ, ദുനിയാവിന്റെ പിറകെ ഓടണ്ട. സമ്പത്തുണ്ടാകുന്നത് തെറ്റല്ല, സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത് തെറ്റല്ല, സ്വത്തുണ്ടാകുന്നത് വിരോധമല്ല, ജോലി ഉണ്ടാകുന്നത് കുറ്റമല്ല, അതൊക്കെ നമുക്ക് വേണ്ടതാണ്. പക്ഷേ അതിന്റെ പിറകെ ഓടല്ലോ, അല്ലാഹനെ മറന്നിട്ട് ദുനിയാവുണ്ടാക്കല്ലോ. ദീനെന്താണെങ്കിലും വേണ്ടിയില്ല, മതത്തിന്റെ നിയമം എന്താണെങ്കിലും വേണ്ടിയില്ല, നിസ്കാരം നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, ആഹ്റം നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല. ദുനിയാവിൽ പളപളപ്പുള്ള ജീവിതം വേണമെന്ന് കരുതി അതിന്റെ പിറകെ ഓടല്ലോ. ആർഭാടമുള്ള വീടുകൾക്ക് വേണ്ടിയിട്ട് പലിശ വാങ്ങല്ലോ, പലിശക്ക് ലോൺ എടുക്കല്ലോ. ആർഭാടമുള്ള വാഹനം വാങ്ങാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ബൈക്ക് വാങ്ങല്ലോ, കാർ എടുക്കല്ലോ, പലിശയുമായി ബന്ധപ്പെടല്ലോ, ആഹ്ലാദം നഷ്ടപ്പെടുത്തല്ലോ. വഞ്ചിക്കുന്ന ദുനിയാവിന്റെ പിറകെ പോയിട്ട് ആഹ്ലാദം നഷ്ടപ്പെടുത്തൂല. മാത്രമല്ല, വെളിച്ചം കൽബിലുണ്ടെങ്കിൽ എപ്പോഴും അവന് ശാശ്വതമായ ജീവിതത്തെ കുറിച്ചുള്ള ചിന്തയാ, എനിക്ക് മരിക്കണമല്ലോ, ആഖിറം രക്ഷപ്പെടണമല്ലോ, മയ്യത്ത് താങ്ങി പിടിച്ചു കൊണ്ടുപോകുമല്ലോ, കബറിലെത്തുമല്ലോ. കബറിലെത്തിയ ഈ കബറാദ്യം നമ്മോട് ചോദിക്കുന്നത്, മക്കളെ, മുസ്ലിമീങ്ങളെ, ചെറുപ്പക്കാരെ, ഉമ്മമാരെ, ഏതൊരു മനുഷ്യനും കബറിലെത്തി കഴിഞ്ഞാൽ ചോദിക്കുന്നത്, നീ എന്തൊരു വഞ്ചിതനാ, എത്രയെത്ര മയ്യത്ത് മരിച്ചെടുത്ത് ചെന്നവനാ, എത്ര മയ്യത്ത് കുളിപ്പിച്ചവനാ, എത്ര മയ്യത്ത് ചുമന്നവനാ, എത്ര മയ്യത്ത് കബറിലിറക്കി വെച്ചവനാ, എത്ര കബറിന്റെ ചുറ്റുഭാഗത്തിരുന്ന് പ്രാർത്ഥിച്ചവനാ. അങ്ങനെയൊക്കെ മയ്യത്തുകൾ
ചുമന്നിട്ട് മയ്യത്ത് കട്ടിലുകൾ ചുമന്നിട്ട് മയ്യത്ത് കബറിലേക്ക് എടുത്തി വെച്ചിട്ട് നിസ്കാരത്തിൽ പങ്കെടുത്തിട്ട് മയ്യത്തിന്റെ ചുറ്റും ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അപ്പോഴൊന്നും തന്നെ നിനക്ക് ഇതുപോലെ ഒരു അരവ് വരാനുണ്ടെന്ന് ചിന്തിച്ചില്ലല്ലോ, എന്നെ പറ്റി ഓർത്തില്ലല്ലോ. ഈ ഭൂമിക്ക് മുകളിൽ നടക്കുന്നവരിൽ വെച്ച് എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവൻ നീയായിരുന്നു. എന്റെ വയറ്റിലെത്തിയല്ലോ നിന്നെ കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ടറിഞ്ഞോ അനുഭവിച്ചറിഞ്ഞോ ഈ കബറാദ്യം തന്നെ വയ്യത്തിനോട് പറയുന്നതാ ഹബീബ് പഠിപ്പിച്ചത് അല്ലാഹ്. അതുകൊണ്ട് മോനെ ആളുകൾ ചിന്തിക്കുന്നത് അതൊക്കെയാ ഇങ്ങനെ പോകണമല്ലോ കബറിൽ കിടക്കണമല്ലോ മുൻകറിനെ കീറി വരുമല്ലോ റൗമാനെത്തുമല്ലോ ചോദ്യമുണ്ടല്ലോ ഇതോർത്തുകൊണ്ടേ ജീവിക്കുകയുള്ളൂ. അത് ഈമാനിന്റെ അടയാളമാണ്. മൂന്നാമത്തെ കാര്യം തങ്ങൾ പറഞ്ഞത് മരണത്തിന് ഒരുങ്ങി നിൽക്കലോ ഏത് സമയവും മരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കലോ ആർക്കും ഒന്നും കൊടുക്കാനില്ല ആരോടും പൊരുത്തപ്പെടിക്കാനില്ല ആരെയും ചീത്ത പറഞ്ഞു പോയിട്ടില്ല ആരെ കുറിച്ചും ഈപത്ത് പറഞ്ഞിട്ടില്ല ആരോടും ബാധ്യതകളൊന്നുമില്ല ഏത് സമയത്തും മരിക്കാൻ ഒരുങ്ങി നിൽക്കലോ ഈമാനിന്റെ അടയാളമാ. എന്റെ മുൻപിലിരിക്കുന്ന മുഅ്മിനീങ്ങളോട് ശബ്ദം കേൾക്കുന്ന മുഅ്മിനാത്തുകളോട് ഈ പറഞ്ഞ മൂന്നടയാളങ്ങളിൽ നിന്ന് ഏതെങ്കിലും എന്റെയും നിന്റെയും ഒക്കെ കൽവിൽ തോന്നിയിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ? രക്ഷപ്പെടണ്ടേ ആഖിറം രക്ഷപ്പെടണ്ടേ ആഖിബത്ത് നന്നാവണ്ടേ പാപങ്ങളൊക്കെ പൊറുത്തു കിട്ടണ്ടേ അല്ലാഹ്. ഇനി അങ്ങോട്ട് കബറുണ്ട് പിന്നെ ഉയർത്തെഴുന്നേൽപ്പുണ്ട് പിന്നെ മൈശറയുണ്ട് പിന്നെ വിചാരണയുണ്ട് പിന്നെ സുറാത്തെന്ന പാലമുണ്ട് പിന്നെ നരകമുണ്ട് പിന്നെ സ്വർഗമുണ്ട് പലതും പലതുമുണ്ട്. അല്ലാഹ് പത്തോളം ദിവസം പ്രഭാഷണം നടത്തിയാൽ തീരൂല മക്കളെ. ഞാൻ മരണമല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഇനി കബറ് പറയാനില്ലേ, ഉയർത്തെഴുന്നേൽപ്പ് പറയാനില്ലേ, മൈശറ പറയാനില്ലേ, മീസാന് പറയാനില്ലേ, ഹിസാബ് പറയാനില്ലേ, പാലം നമുക്ക് കടക്കാനില്ലേ? അല്ലാഹ് ഞങ്ങൾ സാധുക്കളാ വിവരമില്ലാത്തവരാ പാവങ്ങളാ. നീ ഒന്നും നിന്റെ മഹാന്റെ മഹത്തായ റഹ്മത്തുകൊണ്ട് രക്ഷപ്പെടുത്ത് അല്ലാഹ്, രക്ഷപ്പെടുത്തണേ അല്ലാഹ്, നന്നാക്കി തരണേ അല്ലാഹ്. എല്ലാവരും അടുത്തേക്ക് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനായ സഹോദരനുമായി മുസാഫഹത്ത് ചെയ്താൽ പിരിയുന്നതിന്റെ മുമ്പ് പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. പാപങ്ങൾ പുറക്കുന്ന സദസ്സിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. എല്ലാം കൊണ്ടും സദാത്തുക്കളെ കൊണ്ട്, പണ്ഡിതന്മാരെ കൊണ്ട്, മുത്തല്ലിമീങ്ങളെ കൊണ്ട്, മലായിക്കത്തുകളെ കൊണ്ട്, പരിശുദ്ധ അർവാഹുകളെ കൊണ്ട്, ലക്ഷക്കണക്കിന് പരിശുദ്ധ അർവാഹുകളെ കൊണ്ട് അനുഗ്രഹീതമായ സദസ്സാണ് ഈ സദസ്സ്. അതെല്ലാം ഈ സദസ്സിന് അല്ലാഹു നൽകുമാറാവട്ടെ. ഈ ഒറ്റ സദസ്സിൽ പങ്കെടുത്തത് കൊണ്ട് അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. നമ്മുടെ ആക്കിലൊക്കെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും സഹോദരന്മാരും സമീപത്ത് വന്ന് നല്ല സദക്ക നമ്മുടെ പ്രവർത്തകന്മാർക്ക് അറിയാൻ ഒരുപാട് ചെലവുണ്ടെങ്കിലും എല്ലാവരും കഴിയുന്ന സദക്ക തരണം. മുസാഫഹത്തുകളെന്ന് ഉറപ്പെടുത്തുന്നു. ഉറക്ക സ്വലാത്ത് ചെയ്യണം. സുബ്ഹാനല്ലാഹ്. മുത്തുനബി പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾക്ക് പോകുമ്പോൾ ഇവിടെ നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കണം. തങ്ങൾ പറയുന്നു നിങ്ങളോട് ആദ്യം ചോദ്യം
ചോദ്യം ചെയ്യപ്പെടുന്നത്. നീ എന്നെ പറ്റിയാ കബറിലെത്തിയാൽ ആദ്യം നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നെ സംബന്ധിച്ചാണ്. അനുഗ്രഹീതമായി കിട്ടട്ടെ. നോക്കട്ടെ അവിടുത്തെ മദത് കൊണ്ട് സദസ് കബൂൽ ചെയ്യുമാറാവട്ടെ. ഉറക്കെ ഈ മഹത്തായ ജിക്ർ മജ്ലിസ്